ഈ വീഡിയോയിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുത കാന്തിക പ്രേരണം, ഫ്ലെമിംഗ്സ് റൂൾ, എസി ഡിസി ജനറേറ്റർ, മ്യൂച്വൽ ഇൻഡക്ഷൻ, ട്രാൻസ്ഫോമർ, സെൽഫ് ഇൻഡക്ഷൻ, ഇൻഡക്ടർ, മൈക്രോഫോൺ എന്നീ പോർഷൻസ് പരമാവധി പ്രാക്ടിക്കലിന്റെയും മോഡൽസിന്റെയും സഹായത്തോടുകൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. എല്ലാ കൂട്ടുകാർക്കും ക്യാപ്സൂൾ സെഷന്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പോർഷൻ ഡിസ്കസ് ചെയ്യുന്നതിനോടൊപ്പം ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചിരിക്കുന്ന പ്രോബ്ലംസ് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളുടെ ആൻസർ കൂടി ചെയ്താണ് പോകുന്നത്. അതുകൊണ്ടാണ് വീഡിയോ ഇച്ചിരി ലെങ്തി ആയത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇലക്ട്രിക്കൽ എനർജിയുടെ അഥവാ വൈദ്യുതോർജ്ജത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ വൈദ്യുതോർജ്ജത്തെ പല ഊർജമാക്കി മാറ്റാൻ എളുപ്പമാണ്. നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജി ആയിട്ടും ലൈറ്റ് എനർജി ആയിട്ടും മാറ്റുന്നതിനെ പറ്റി പഠിച്ചു. രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ ഇലക്ട്രിക്കൽ എനർജിയെ കാന്തികോർജം അഥവാ മാഗ്നറ്റിക് എനർജി ആക്കി മാറ്റുന്നതിനെ പറ്റി പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ പാഠത്തിൽ നമ്മൾ ആദ്യമേ നോക്കാൻ പോകുന്നത്, നമുക്ക് ഇലക്ട്രിക്കൽ എനർജിയിൽ നിന്ന് മാഗ്നറ്റിക് എനർജി ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ തിരിച്ച് മാഗ്നറ്റിക് എനർജിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കാൻ പറ്റുമോ, അഥവാ കാന്തിക ഊർജത്തിൽ നിന്ന് നമുക്ക് വൈദ്യുതോർജ്ജം ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് ആദ്യമേ നമ്മളൊരു ഉപകരണത്തെ പരിചയപ്പെടണം. ഈ ഉപകരണത്തിന്റെ പേര് ഗാൽവനോമീറ്റർ എന്നാണ്. ഈ ഉപകരണത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഇത് ഉപയോഗിച്ച് നമുക്ക് വളരെ ചെറിയ ഇലക്ട്രിക് കറണ്ട് പോലും മെഷർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഇത് ഉപയോഗിച്ച് വളരെ ചെറിയ വൈദ്യുത പ്രവാഹത്തിന്റെ സാന്നിധ്യം പോലും കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഗാൽവനോമീറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ആദ്യമേ ഒന്ന് നോക്കാം. ഈ ഗാൽവനോമീറ്ററിന്റെ ഡിസ്പ്ലേയിൽ നോക്കിയാൽ നിങ്ങൾക്ക് റെഡ് കളറിലെ ഒരു നീഡിൽ അഥവാ സൂചി കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതിലേക്കൊരു ബാറ്ററി കൊടുത്തു നോക്കാം. നിങ്ങൾ ഈ റെഡ് കളറിലെ നീഡിൽ സൂക്ഷിച്ചു നോക്കണം. എനിക്കിവിടെ ഡിഫ്ലക്ഷൻ കാണുന്നത് റൈറ്റ് സൈഡിലേക്കാണ്, അതായത് വലത്തേക്ക് ആണ്. ഞാൻ ഈ ബാറ്ററി ഒന്ന് തിരിച്ചു കൊടുക്കാൻ പോവാണ്. ഈ നീഡിൽ ലെഫ്റ്റ് സൈഡിലേക്ക് അഥവാ ഇടത്തേക്ക് ഡിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിച്ചു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഒരു ഗാൽവനോമീറ്റർ ഉപയോഗിച്ച് വൈദ്യുത പ്രവാഹത്തിന്റെ സാന്നിധ്യം അഥവാ ഇലക്ട്രിക് കറണ്ടിന്റെ പ്രസൻസ് മാത്രമല്ല നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്, നമുക്ക് അതിന്റെ ഡയറക്ഷൻ അഥവാ ദിശയും കണ്ടുപിടിക്കാൻ സാധിക്കും. ഒരു ഗാൽവനോമീറ്ററിന്റെ സിമ്പൽ എന്താണെന്ന് നോക്കാം. നമ്മൾ ആദ്യമേ ഒരു സർക്കിൾ വരയ്ക്കും. ആ സർക്കിളിനകത്ത് നമ്മളിവിടെ ഈ ഗാൽവനോമീറ്ററിന്റെ നീഡിൽ കുത്തനെ ഇരിക്കുന്നുണ്ട് അഥവാ വെർട്ടിക്കലായിട്ട് ഇരിക്കുന്നതാണ് കണ്ടത്. അതുപോലെ നമ്മൾ ഇതിനകത്ത് ഒരു ആരോ മാർക്ക് വെർട്ടിക്കലി വരച്ച് കാണിക്കും. കറണ്ട് ഫ്ലോ ഇല്ലാത്തപ്പോഴാണ് ഇത് വെർട്ടിക്കലായിട്ട് ഇരിക്കുന്നത്, കറണ്ട് ഫ്ലോ ഉണ്ടെങ്കിൽ ഇത് അനങ്ങുമെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സർക്യൂട്ടുകളിൽ കറണ്ട് ഫ്ലോ കാണിക്കാനായിട്ട് ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആരോ മാർക്ക് ചരിച്ചു വെച്ചും സിമ്പിൾ കാണിക്കാറുണ്ട്. നമുക്ക് ഈ ഗാൽവനോമീറ്റർ വെച്ചിട്ട് ഒരു കുഞ്ഞു പരീക്ഷണം ചെയ്ത് നോക്കാം. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചതാണ്, ഒരു ഇൻസുലേറ്റഡ് വയർ അഥവാ കവചിത ചാലക വെച്ച് കോയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ, നമ്മൾ ഇതിനെ സോളോയിഡ് എന്ന് വിളിക്കും, ഈ കോയിലിൽ കൂടി കറണ്ട് കടത്തി വിട്ടു കഴിഞ്ഞാൽ ഇതിനു ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുമെന്ന് അഥവാ കാന്തിക മണ്ഡലം രൂപപ്പെടുമെന്ന്. നമുക്കിത് തിരിച്ച് പ്രാവർത്തികമാണോ നോക്കാം. അതായത് ഞാൻ ഈ കോയിലിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ കറണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ അഥവാ വൈദ്യുതി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. നമ്മൾ വെറുതെ ഉണ്ടാക്കിയ ഈ കോയിലിനെ അല്ലെങ്കിൽ സോളിനോയിഡിനെ ഞാൻ ഈ ഗാൽവനോമീറ്ററുമായി കണക്ട് ചെയ്തു. ഇവിടെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് വേണം. അതിനായിട്ട് ഞാൻ ഒരു ബാർ മാഗ്നറ്റ് എടുത്തു. ഒരു ബാർ മാഗ്നറ്റിന്റെ വെള്ള ഡോട്ടുള്ള വശമാണ് നോർത്ത് പോൾ. അത് ഞാൻ ഇവിടെ നോർത്ത് നിന്ന് സൗത്ത് നിന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ കോയിലിന്റെ അടുത്തേക്ക് കാന്തം കൊണ്ടുവരുമ്പോൾ ഈ ഗാൽവനോമീറ്ററിന്റെ നീഡിൽ ജസ്റ്റ് എങ്കിലും ഒന്ന് അനങ്ങുന്നു എന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അവിടെ ആ റെഡ് കളറിലെ നീഡിൽ ചെറുതായിട്ടൊന്ന് അനങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും അല്ലേ. പലർക്കും ഇവിടെ ഈ ഗാൽവനോമീറ്ററിന്റെ സൂചി അഥവാ നീഡിൽ അനങ്ങിയത് വ്യക്തമായി കാണാൻ സാധിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്തി ഈ എക്സ്പെരിമെന്റ് ഒന്നുകൂടി വൃത്തിയായിട്ട് ചെയ്തു നോക്കാം. ഞാൻ അതിനേക്കാളും ചൂടെ വൃത്തിയുള്ള ഒരു സോളിനോയിഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഈ സോളിനോയിഡ് വെച്ചിട്ട് ഈ എക്സ്പെരിമെന്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. ഈ എക്സ്പെരിമെന്റ് ചെയ്യാൻ ആവശ്യം ഒരു ഗാൽവനോമീറ്ററും ഒരു ബാർ മാഗ്നറ്റും ഒരു സോളിനോയിഡും ആണ്. നമ്മുടെ സോളിനോയിഡിലെ രണ്ട് വയർ ഞാൻ ഈ ഗാൽവനോമീറ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ എവിടെയെങ്കിലും ഒരു ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഗാൽവനോമീറ്ററിന്റെ നീഡിൽ ഡിഫ്ലക്ട് ചെയ്യും. ഇനി നമ്മൾ ഇവിടേക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ബാർ മാഗ്നറ്റ് വെക്കാൻ പോവുകയാണ്. ആദ്യത്തെ കേസിൽ ഈ മാഗ്നറ്റ് സോളിനോയിഡിന്റെ അടുത്ത് കൊണ്ടുവന്ന് അനക്കാതെ വെക്കാനാണ് പറയുന്നത്. ഇവിടെ ഗാൽവനോമീറ്ററിന്റെ നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ചലിക്കുന്നില്ല. ഈ മാഗ്നറ്റിന്റെ നോർത്ത് പോൾ അഥവാ ഉത്തര ധ്രുവം സോളിനോയിഡിനുള്ളിലേക്ക് നീക്കി ഈ നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഗാൽവനോമീറ്ററിന്റെ നീഡിൽ ഇടത്തേക്ക് അഥവാ ലെഫ്റ്റിലേക്ക് ചലിക്കുന്നതായിട്ട് കാണാം. അടുത്തതായിട്ട് ഈ മാഗ്നറ്റ് സോളിനോയിഡിനുള്ളിൽ സ്റ്റേഷനറി ആയിട്ട് അഥവാ നിശ്ചലമായിട്ട് വെക്കാനാണ് പറയുന്നത്. ഇവിടെ നീഡിൽ ചലിക്കുന്നില്ല അഥവാ ഡിഫ്ലക്ട് ചെയ്യുന്നില്ല. അടുത്ത കേസിൽ ഈ മാഗ്നറ്റ് സോളിനോയിഡിന്റെ പുറത്തേക്ക് എടുക്കാനാണ് പറയുന്നത്. ഗാൽവനോമീറ്ററിന്റെ നീഡിൽ വലത്തേക്ക് അഥവാ റൈറ്റ് സൈഡിലേക്ക് ഡിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് കാണാം. അടുത്ത കേസിൽ
ഈ മാഗ്നറ്റിന്റെ സൗത്ത് പോൾ അഥവാ ദക്ഷിണ ധ്രുവം സോളിനോയിഡിന് ഉള്ളിലേക്ക് നീക്കാനാണ് പറയുന്നത്. ഗാൽവനോമീറ്ററിന്റെ നീഡിൽ വലത്തേക്ക് അഥവാ റൈറ്റ് സൈഡിലേക്ക് ചലിക്കുന്നത് കാണാം. അടുത്തായിട്ട് ഈ മാഗ്നറ്റും ഈ സോളിനോയിഡും ഒരേ സ്പീഡിൽ അനക്കാനാണ് പറയുന്നത്. സോ ഞാൻ ഈ മാഗ്നറ്റ് ഈ സോളിനോയിഡിന് ഉള്ളിൽ വെച്ചു, ഇനി ഇത് ഒരേ സ്പീഡിൽ അനക്കാൻ പോവാണ്. ഈ കേസിൽ ഡിഫ്ലക്ഷൻ ഒന്നും കാണുന്നില്ല. ഇനി നമുക്ക് ഇതേ എക്സ്പെരിമെന്റ് തന്നെ കാന്തം അനക്കാതെ വെച്ചിട്ട് സോളിനോയിഡ് അനക്കി നോക്കാം. ഇവിടെ ഡിഫ്ലക്ഷൻ മാഗ്നറ്റിന്റെ പൊളാരിറ്റിയും സോളിനോയിഡ് നീക്കുന്ന ഡയറക്ഷനെയും ഡിപ്പെൻഡ് ചെയ്യും. ഈ എക്സ്പെരിമെന്റ് ബേസ് ചെയ്ത് ഒരു ചോദ്യം, എന്തുകൊണ്ട് ഈ ഗാൽവനോമീറ്ററിലെ നീഡിൽ അഥവാ സൂചി ഡിഫ്ലക്ട് ചെയ്തു എന്നാണ്. നമുക്കറിയാം ഒരു ഗാൽവനോമീറ്ററിലെ സൂചി ഡിഫ്ലക്ട് ചെയ്താൽ അതിന്റെ അർത്ഥം അവിടെ ഇലക്ട്രിക് കറന്റിന്റെ പ്രസൻസ് ഉണ്ട് അഥവാ വൈദ്യുത പ്രവാഹത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്നാണ്. അപ്പോ ഈ എക്സ്പെരിമെന്റിൽ സോളിനോയിഡിൽ കൂടി ഇലക്ട്രിക് കറന്റ് ഫ്ലോ ചെയ്തപ്പോഴാണ് ഈ ഗാൽവനോമീറ്ററിന്റെ നീഡിൽ ഡിഫ്ലക്ട് ചെയ്തത്. അടുത്ത ചോദ്യം, ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് ഈ സോളിനോയിഡിൽ കൂടി കറണ്ട് ഫ്ലോ അഥവാ വൈദ്യുത പ്രവാഹം ഉണ്ടായത് എന്നാണ്. ഈ സോളിനോയിഡും ഈ ബാർ മാഗ്നറ്റും തമ്മിൽ റിലേറ്റീവ് മോഷൻ ഉണ്ടായ സന്ദർഭങ്ങളിൽ അഥവാ ആപേക്ഷിക ചലനമുണ്ടായ സന്ദർഭങ്ങളിലാണ് ഈ സോളിനോയിഡിൽ കൂടി ഒരു കറണ്ട് ഫ്ലോ ഉണ്ടായത്. അടുത്ത ചോദ്യം, ഈ സോളിനോയിഡിൽ ഉണ്ടായ കറണ്ട് എങ്ങനെയൊക്കെ നമുക്ക് ഇൻക്രീസ് ചെയ്യാം അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാം എന്നാണ്. അതിന്റെ ആൻസർ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഒരു എക്സ്പെരിമെന്റ് കൂടി ചെയ്തു നോക്കാം. നമ്മൾ ആദ്യം ചുറ്റുകൾ വളരെ കുറഞ്ഞ അഥവാ ടേൺസ് വളരെ കുറഞ്ഞ സോളിനോയിഡ് ഉപയോഗിച്ചപ്പോൾ അവിടെ ഡിഫ്ലക്ഷൻ വളരെ കുറവായിരുന്നു. എന്നാൽ ടേൺസിന്റെ എണ്ണം കൂടിയ സോളിനോയിഡ് ഉപയോഗിച്ചപ്പോൾ ഡിഫ്ലക്ഷൻ നല്ല രീതിയിൽ കാണാൻ സാധിച്ചു. സോ ഒന്നാമത്തെ പോയിന്റ്, നമ്പർ ഓഫ് ടേൺസ് അഥവാ ചുറ്റുകളുടെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കറണ്ടിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ പറ്റും എന്നാണ്. എന്റെ കയ്യിൽ ഒരു വീക്ക് മാഗ്നറ്റും ഒരു സ്ട്രോങ് മാഗ്നറ്റും ഉണ്ട്. ഞാൻ ഈ വീക്ക് മാഗ്നറ്റ് സോളിനോയിഡിനുള്ളിൽ കടത്തിയപ്പോൾ അവിടെ ചെറിയ ഡിഫ്ലക്ഷനും സ്ട്രോങ് മാഗ്നറ്റ് ഉപയോഗിച്ചപ്പോൾ വലിയ ഡിഫ്ലക്ഷനും കാണാൻ സാധിച്ചു. അതിന്റെ അർത്ഥം ഞാൻ ഒരു സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എനിക്ക് അവിടെ കൂടുതൽ കറണ്ട് കിട്ടുമെന്നാണ്. നമുക്ക് സ്ലോയിൽ ഈ മാഗ്നറ്റ് ഒന്ന് മൂവ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഡിഫ്ലക്ഷൻ ആണ് കാണുന്നത്. ഞാൻ ഈ മൂവ് ചെയ്യുന്ന സ്പീഡ് കൂട്ടുന്നതനുസരിച്ച് ഡിഫ്ലക്ഷൻ കൂടുന്നത് കാണാൻ സാധിക്കും. ഞാൻ ഈ സോളിനോയിഡിന്റെയോ അല്ലെങ്കിൽ ഈ മാഗ്നറ്റിന്റെയോ മൂവ് ചെയ്യുന്ന സ്പീഡ് അഥവാ ചലന വേഗം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ ഡിഫ്ലക്ഷൻ കാണാൻ സാധിക്കും. അതിന്റെ അർത്ഥം ആ കേസിൽ കൂടുതൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുത കാന്തിക പ്രേരണം എന്നാണ്. നമ്മൾ ഓൾറെഡി കണ്ടു, ഒരു സോളിനോയിഡിൽ കറണ്ട് ഉണ്ടാവണമെങ്കിൽ അവിടെ ഒരു മാഗ്നറ്റ് ഉണ്ടായിരിക്കണം. മാഗ്നറ്റ് വെറുതെ ഇരുന്നാൽ പോരാ, മാഗ്നറ്റും സോളിനോയിഡും തമ്മിൽ ഒരു റിലേറ്റീവ് മോഷൻ വേണം അല്ലെങ്കിൽ ആപേക്ഷിക ചലനം വേണമെന്ന് പറഞ്ഞു. എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ മാഗ്നറ്റ് അഥവാ കാന്തം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതാണ് കാണുന്നതെങ്കിലും കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചതാണ് ഏതൊരു കാന്തം എടുത്താലും അതിന്റെ ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. അതിനെ നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് അഥവാ കാന്തിക ഫ്ലക്സ് എന്നാണ് വിളിക്കുന്നത്. നമ്മളൊരു സോളിനോയിഡിന്റെ അടുത്തേക്ക് ഒരു മാഗ്നറ്റ് കൊണ്ടുവരുമ്പോൾ ആ മാഗ്നറ്റിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് അഥവാ കാന്തിക മണ്ഡലമുണ്ട്. അതിന്റെ ഫ്ലക്സ് നമ്മൾ ഇങ്ങനെ അഥവാ ഫീൽഡ് ലൈനെ നമ്മൾ ഇങ്ങനെ ആയിരിക്കും വരയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് ഇങ്ങനെ ഒരു മൂവ്മെന്റ് ആണ്. ഞാനൊരു സോളിനോയിഡിന്റെ അടുത്ത് നിന്ന് ഒരു മാഗ്നറ്റിനെ ദൂരേക്ക് കൊണ്ടുപോകുമ്പോൾ സോളിനോയിഡിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് കുറയുന്നതായിട്ടും, അതുപോലെ ഞാൻ ഈ സോളിനോയിഡിന്റെ അടുത്തേക്ക് ഈ മാഗ്നറ്റിനെ കൊണ്ടുവരുമ്പോൾ അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഏത് സാഹചര്യത്തിലാണ് ഒരു സോളിനോയിഡിന്റെ അടുത്തുള്ള മാഗ്നറ്റിക് ഫ്ലക്സിന് മാറ്റം അഥവാ ചേഞ്ച് വരുന്നതെന്ന് ചോദിച്ചാൽ, ഇത് അനക്കാതെ രണ്ടും വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഒന്നും വരത്തില്ല. പക്ഷെ ഞാൻ ഈ സോളിനോയിഡിനെയോ അല്ലെങ്കിൽ മാഗ്നറ്റിനെയോ അനക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരെണ്ണത്തിനെ അനക്കുകയാണെങ്കിൽ, അതിനാണ് നമ്മൾ റിലേറ്റീവ് മോഷൻ അഥവാ ആപേക്ഷിക ചലനം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരെണ്ണത്തെ അനക്കുകയാണെങ്കിൽ ആ സോളിനോയിഡിനെ സംബന്ധിച്ചിടത്തോളം മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ സാഹചര്യത്തിൽ ഇവിടെ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചു. ആ കറണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന്. ഇങ്ങനെ ഒരു സോളിനോയിഡിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫ്ലക്സിന് ഇത് തമ്മിലുള്ള റിലേറ്റീവ് മോഷൻ അഥവാ ആപേക്ഷിക ചലനം കാരണം ഒരു മാറ്റം സംഭവിക്കുമ്പോഴാണ് ഈ സോളിനോയിഡിൽ ഒരു കറണ്ട് ഉണ്ടാകുന്നത്. ഈ പ്രിൻസിപ്പലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുത കാന്തിക പ്രേരണം എന്ന്. ഈ പ്രേരണ അഥവാ ഇൻഡക്ഷൻ കാരണം ഇവിടെ ഉണ്ടായ കറണ്ടിനെ ഞാൻ പ്രേരിത വൈദ്യുതി അഥവാ ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് വിളിക്കും. അതുപോലെ ഈ പ്രേരണ അഥവാ ഇൻഡക്ഷൻ കാരണം ഇവിടെ ഉണ്ടായ വോൾട്ടേജിനെ നമ്മൾ വിളിക്കുന്നത് ഇൻഡ്യൂസ്ഡ് EMF അഥവാ പ്രേരിത EMF എന്നാണ്. വോൾട്ടേജിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് EMF അഥവാ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്ന്. അടുത്തതായിട്ട് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻഡ്യൂസ്ഡ് EMF, അതായത് നമുക്കിവിടെ പ്രേരണം ചെയ്ത EMFനെ ബാധിക്കുന്ന ഘടകങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് സോളിനോയിഡിനകത്ത് കറണ്ട് ഉണ്ടാകുന്നതിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞ് മൂന്ന് പോയിന്റ്സ്. അതേ മൂന്ന് പോയിന്റ്സ് തന്നെ ഒന്നുകൂടി വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഒന്നാമത്തെ പോയിന്റ് ഇവിടുത്തെ ചുറ്റുകളുടെ എണ്ണം അതായത് നമ്പർ ഓഫ് ടേൺസ്. രണ്ടാമത്തെ പോയിന്റ്
കാന്തത്തിന്റെ ശക്തി അഥവാ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റ്, മൂന്നാമത്തെ പോയിന്റ് ഇപ്പൊ തമ്മിലുള്ള ചലനത്തിന്റെ വേഗത, അത് നമ്മൾ പോയിന്റ് ആയിട്ട് പറയുമ്പോൾ റിലേറ്റീവ് സ്പീഡ് ബിറ്റ്വീൻ മോഷൻ ഓഫ് മാഗ്നറ്റ് ആൻഡ് കോയിൽ എന്നോ അല്ലെങ്കിൽ കാന്തവും ചുരുളുകളും തമ്മിലുള്ള ആപേക്ഷിക ചലനത്തിന്റെ വേഗത എന്നും പറയും. അടുത്തതായിട്ട് ഇതിന്റെ കൂടെ നമ്മൾ പഠിക്കേണ്ട ഒരു ചോദ്യം, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട്, അതായത് ഈ പ്രേരിത വൈദ്യുതിയുടെ ദിശയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ്. അതൊരു ട്രിക്ക് പറഞ്ഞുതരാം, നിങ്ങൾ ഒന്നും കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. നമ്മളിവിടെ മൂന്ന് പോയിന്റ്സ് ആണ് ഈ ഇൻഡ്യൂസ്ഡ് EMFനെ ബാധിക്കുന്നതായിട്ട് പറയുന്നത്. ഒന്നാമത് കണ്ടക്ടറുമായിട്ട് ബന്ധപ്പെട്ടതാണ്, രണ്ടാമത് മാഗ്നറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്, മൂന്നാമത് ഇത് തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് ഈ ദിശയെ സ്വാധീനിക്കുന്നത് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് കണ്ടക്ടറും ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡുമാണ്. ഇനി ഈ ഡയറക്ഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചതാണ് നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ്, അല്ലെങ്കിൽ ഉത്തര ധ്രുവത്തിൽ നിന്നും ദക്ഷിണ ധ്രുവത്തിലേക്ക് ആയിരിക്കും. ഇതുവരെ നമ്മൾ ഈ കണ്ടക്ടർ മൂവ് ചെയ്യുന്ന ഡയറക്ഷനെ പറ്റി ഒന്നും പഠിച്ചില്ല. അപ്പോൾ ഇവിടെ പുതുതായിട്ട് നമ്മളുടെ അടുത്ത് പറയുന്നത് നമുക്ക് മാക്സിമം കറണ്ട് അവിടെ ഇൻഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മളുടെ കണ്ടക്ടർ മൂവ് ചെയ്യേണ്ടത് ഈ മാഗ്നറ്റിക് ഫീൽഡിന് അഥവാ കാന്തിക മണ്ഡലത്തിന്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് അഥവാ ലംബമായിട്ട് ആയിരിക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻഡ്യൂസ്ഡ് EMF പറഞ്ഞപ്പോൾ പറഞ്ഞു കണ്ടക്ടർ മൂവ് ചെയ്യേണ്ട ഡയറക്ഷൻ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിരിക്കണം എന്ന്. അങ്ങനെ ഉള്ളപ്പോഴാണ് അവിടെ മാക്സിമം കറണ്ടും വോൾട്ടേജും ഉണ്ടാവുന്നത് നമ്മൾ പറഞ്ഞു. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നോർത്ത് ഇവിടെയും സൗത്ത് ഇവിടെ ആയതുകൊണ്ട് നോർത്തിൽ നിന്ന് സൗത്തിലേക്കായിരിക്കും. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ കണ്ടക്ടർ ഇത് ഇങ്ങനെ മൂവ് ചെയ്യണം. അപ്പോൾ ഈ കണ്ടക്ടറിന്റെ മൂവ്മെന്റ് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, അല്ലെങ്കിൽ ലംബമായിരിക്കും. അങ്ങനെ മൂവ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ കണ്ടക്ടറിൽ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുമെന്നാണ് നമ്മൾ പഠിച്ചത്. ആ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഫ്ലെമിംഗിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുന്നത്. ഫ്ലെമിംഗിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ പറയുന്നത്, ആദ്യം നമ്മൾ ഒരു കണ്ടക്ടർ അഥവാ ഒരു ചാലകം മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് അഥവാ ലംബമായിട്ട് മൂവ് ചെയ്യുന്നത് കൺസിഡർ ചെയ്യാനാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വലത് കൈയുടെ തമ്പും ഫോർ ഫിംഗറും മിഡിൽ ഫിംഗറും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് പിടിക്കുക അഥവാ പരസ്പരം ലംബമായിട്ട് പിടിക്കുക. എന്നിട്ട് നമ്മുടെ തമ്പ് പോയിന്റ് ഡയറക്ഷനിൽ കണ്ടക്ടർ മൂവ് ചെയ്യുകയും നമ്മുടെ ഫോർ ഫിംഗർ പോയിന്റ് ചെയ്യുന്ന ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ അവിടെ നമ്മളുടെ നടുവിരൽ പോയിന്റ് ചെയ്യുന്ന ഡയറക്ഷനിലായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അതായത് നമ്മുടെ തള്ളവിരൽ ചാലകത്തിന്റെ ചലന ദിശയിലും ചൂണ്ടുവിരൽ കാന്തിക മണ്ഡലത്തിന്റെ ദിശയിലും പിടിക്കുകയാണെങ്കിൽ നമ്മളുടെ നടുവിരൽ കാണിക്കുന്ന ദിശയിലായിരിക്കും അവിടെ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നതെന്നാണ് ഫ്ലെമിംഗിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ അഥവാ ഫ്ലെമിംഗിന്റെ വലതുകൈ നിയമം പറയുന്നത്. ആർക്കെങ്കിലും ഈ റൈറ്റ് ഹാൻഡ് റൂളും ഫ്ലെമിംഗിന്റെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് റൂളുമായിട്ട് തിരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഈ രണ്ട് റൂളിനകത്തും തമ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് കണ്ടക്ടറിനെയും രണ്ട് റൂളിനകത്തും ഫോർ ഫിംഗർ റെപ്രസെന്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിനെയും രണ്ട് റൂളിനകത്തും മിഡിൽ ഫിംഗർ റെപ്രസെന്റ് ചെയ്യുന്നത് കറണ്ടിനെയും ആയിരിക്കും. സോ നമ്മൾ അവിടെ ഉപയോഗിച്ച ട്രിക്ക് ഉണ്ട്, FMC ഫാദർ മദർ ചൈൽഡ് എന്നുള്ളത്, FMC ഫാദർ മദർ ചൈൽഡ് എന്നോർത്താൽ നമുക്ക് ഫ്ലെമിംഗിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളും റൈറ്റ് ഹാൻഡ് റൂളും ഓരോ വിരലും എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്തതെന്ന് ഈസി ആയിട്ട് ഓർത്തിരിക്കാം. ഫാദർ എന്നത് കണ്ടക്ടർ അഥവാ ഫോഴ്സിനെ റെപ്രസെന്റ് ചെയ്യും, മദർ എന്നത് മാഗ്നറ്റിക് ഫീൽഡ് റെപ്രസെന്റ് ചെയ്യും, അതുപോലെ ചൈൽഡ് എന്നുള്ളത് കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യും. ഇനി ഏത് റൂള് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് നിങ്ങൾക്ക് സംശയമെങ്കിൽ അത് അടുത്ത ഒരു ടോപ്പിക്കോട് ഡിസ്കസ് ചെയ്യുമ്പോൾ അത് ഓർത്തിരിക്കാനുള്ള ഒരു ട്രിക്ക് പറഞ്ഞു തരാം. നമുക്ക് അടുത്തതായിട്ട് AC അതായത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അഥവാ പ്രത്യാവർത്തിധാര വൈദ്യുതി എന്നതും DC അതായത് ഡയറക്ട് കറണ്ട് അഥവാ നേർധാര വൈദ്യുതി എന്ന് പറയുന്നതും എന്താണെന്ന് നോക്കാം. ഇവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകണമെങ്കിൽ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുത കാന്തിക പ്രേരണം വഴി ലഭിച്ച വൈദ്യുതിയും അതുപോലെ നമുക്ക് ബാറ്ററിയിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതിയും ഒരുപോലെയാണോ എന്നറിയണം. നമുക്കത് അറിയാനായിട്ട് ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. ആദ്യത്തെ കേസിൽ ബാറ്ററി ഒരു റെസിസ്റ്റർ വഴി ഞാൻ ഗാൽവനോമീറ്ററിലേക്ക് കണക്ട് ചെയ്തപ്പോൾ ഗാൽവനോമീറ്ററിന്റെ നീഡിൽ ഒരു വശത്തേക്ക് മാത്രമാണ് ചലിച്ചത്. അതുപോലെ തന്നെ നീഡിൽ കാണിക്കുന്ന മാഗ്നിറ്റ്യൂഡ് അഥവാ അളവിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എന്ന് കാണാൻ സാധിക്കും. ഈ എക്സ്പെരിമെന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ബാറ്ററിയിൽ നിന്ന് ലഭിക്കുന്ന കറണ്ട് അഥവാ വൈദ്യുതി ഒരേ ദിശയിൽ അല്ലെങ്കിൽ യൂണി ഡയറക്ഷനിലായിരിക്കും, അതുപോലെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് അഥവാ അളവ് സെയിം ആയിരിക്കും. തുടർച്ചയായി ഒരേ ദിശയിൽ പ്രവഹിക്കുന്ന വൈദ്യുതി അതായത് കറണ്ട് ദാറ്റ് ഫ്ലോസ് ഇൻ വൺ ഡയറക്ഷൻ കണ്ടിന്യൂസ്ലി അതിനെയാണ് നമ്മൾ ഡയറക്ട് കറണ്ട് അഥവാ നേർധാര വൈദ്യുതി എന്ന് വിളിക്കുന്നത്. നമ്മൾ ഈ ചാപ്റ്ററിൽ എല്ലായിടത്തും അതിനെ DC എന്നായിരിക്കും പറയുന്നത്. ഇനി ഞാൻ അടുത്ത കേസായിട്ട് ഗാലിനോമീറ്റർ ഒരു സോളിനോയിഡിലേക്ക് കണക്ട് ചെയ്തതിനു ശേഷം ഒരു മാഗ്നറ്റ് അഥവാ കാന്തം അകത്തേക്കും പുറത്തേക്കും ചലിപ്പിക്കുമ്പോൾ എനിക്കവിടെ ഗാൽവനോമീറ്ററിന്റെ നീഡില് ഇടത്തേക്കും വലത്തേക്കും ചലിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. സോളിനോയിഡിൽ നിന്ന് ലഭിച്ച വൈദ്യുതി നോക്കിയാൽ അതിന്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, അതുപോലെ ആ കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ അളവിന് വ്യത്യാസം വരുന്നുണ്ടായിരുന്നു.
ക്രമമായ ഇടവേളകളിൽ തുടർച്ചയായി ദിശ മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതി, അതായത് കറണ്ട് ദാറ്റ് ചേഞ്ചസ് ഡയറക്ഷൻ അറ്റ് റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈം, അതിനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അഥവാ പ്രത്യാവർത്തിധാര വൈദ്യുതി എന്ന് വിളിക്കുന്നത്. ഈ ചാപ്റ്ററിൽ എല്ലായിടത്തും നമ്മൾ അതിനെ എ സി എന്നായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഡിവൈസ് അല്ലെങ്കിൽ യാന്ത്രിക ഊർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഡിവൈസായ ജനറേറ്റർ ആണ്. ജനറേറ്റർ വർക്ക് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുത കാന്തിക പ്രേരണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. രണ്ട് തരം ജനറേറ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് എ സി കറണ്ട് ജനറേറ്റ് ചെയ്യുന്ന എ സി ജനറേറ്ററും രണ്ട് ഡി സി കറണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഡി സി ജനറേറ്ററും. നമുക്ക് എ സി ജനറേറ്ററിന്റെ പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് അഥവാ കാന്തിക ഫ്ലക്സ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ രണ്ട് ഫീൽഡ് മാഗ്നറ്റുകൾ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഫീൽഡ് കാന്തം ഇതിനെ പറയും. ഒരു മാഗ്നറ്റിന്റെ നോർത്ത് പോളും ഒരു മാഗ്നറ്റിന്റെ സൗത്ത് പോളും നമ്മളിവിടെ എടുത്ത് റെപ്രസെന്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അടുത്ത പാർട്ട് ആർമേച്ചർ ആണ്. ഈ എ ബി സി ഡി എന്ന് വിളിക്കുന്ന ഈ പാർട്ടിനെയാണ് ആർമേച്ചർ എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ അറിയേണ്ട പാർട്ട് ഈ വളയം പോലെ അല്ലെങ്കിൽ വട്ടത്തി ഇരിക്കുന്ന ഈ പാർട്ടിനെയാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് സ്ലിപ്പ് റിംഗ് എന്നാണ്. ഇതിനകത്ത് R1 എന്ന് പറയുന്ന സ്ലിപ്പ് റിംഗ് ഞാൻ എ ബി എന്ന് പറയുന്ന ആർമേച്ചറിന്റെ പാർട്ടുമായിട്ട് വെൽഡ് ചെയ്ത് ഉറപ്പിച്ച് വെച്ചിരിക്കുകയായിരിക്കും. അതുകൊണ്ട് ഞാനത് കാണിക്കാനായിട്ടാണ് ഈ റെഡ് കളർ തന്നെ ഈ റിങ്ങിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഞാൻ സി ഡി എന്ന് പറയുന്ന പാർട്ടുമായിട്ട് R2 എന്ന് പറയുന്ന സ്ലിപ്പ് റിംഗ് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് മനസ്സിലാവും, ഞാൻ സി ഡി എന്ന് പറയുന്ന പാർട്ടിനും ആ റിങ്ങിനും ഒരേ കളറാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ആർമേച്ചർ എങ്ങോട്ട് കറങ്ങിയാലും ആർമേച്ചറിന്റെ കൂടെ അതേ ഡയറക്ഷനിൽ സ്ലിപ്പ് റിംഗും റൊട്ടേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ ആർമേച്ചറിൽ കറണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ അത് R1 R2 എത്തി നിൽക്കുന്നതായിരിക്കും. ഈ റിംഗ് ഇതിന്റെ കൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ കറണ്ടിനെ പുറത്തേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ബ്രഷുകൾ എന്ന് പറയും. ഒരു എ സി ജനറേറ്റർ എടുത്തു കഴിഞ്ഞാൽ അവിടെ R1 എന്ന് പറയുന്ന സ്ലിപ്പ് റിംഗ് എപ്പോഴും B1 എന്ന് പറയുന്ന ബ്രഷിനോട് ചേർത്തായിരിക്കും ഇരിക്കുന്നത്. അതുപോലെ R2 എന്ന് പറയുന്ന സ്ലിപ്പ് റിംഗ് എപ്പോഴും B2 എന്ന് പറയുന്ന ബ്രഷിനോട് ചേർന്നായിരിക്കും ഇരിക്കുന്നത്. ഈ ആർമേച്ചർ എങ്ങനെ കറങ്ങിയാലും R1 എന്ന് പറയുന്ന റിങ് എപ്പോഴും B1 R2 എന്ന് പറയുന്ന റിങ് എപ്പോഴും B2 ടച്ച് ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാകുന്ന കറണ്ട് ഈ ബ്രഷുകൾ വഴി പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഈ കേസിൽ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ AB എന്ന് പറയുന്ന പോർഷൻ മുകളിലേക്കും CD എന്ന് പറയുന്ന പോർഷൻ താഴേക്കുമായിരിക്കും മൂവ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് AB എന്ന് പറയുന്ന സൈഡിൽ ഉണ്ടാകുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഫ്ലെമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് റൂളാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ റൈറ്റ് ഹാൻഡിന്റെ തമ്പും ഫോർ ഫിംഗറും മിഡിൽ ഫിംഗറും പരസ്പരം ലംബമായിട്ട് അല്ലെങ്കിൽ പെർപെൻഡിക്കുലറായിട്ട് പിടിച്ചു. റൂൾ അനുസരിച്ച് തമ്പ് കണ്ടക്ടർ മൂവ് ചെയ്യുന്ന ഡയറക്ഷനിലും ഫോർ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ പിടിക്കുകയാണെങ്കിൽ എന്റെ മിഡിൽ ഫിംഗർ അഥവാ നടുവരിൽ ഇരിക്കുന്ന ഡയറക്ഷനിലായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ നോർത്തിൽ നിന്നും സൗത്തിലേക്കാണ്. സോ ഞാൻ എന്റെ ഫോർ ഫിംഗർ അഥവാ നടുവിരൽ ആ ഡയറക്ഷനിൽ പിടിച്ചു. AB എന്ന് പറയുന്ന ഭാഗം കറങ്ങാൻ പോകുന്നത് മുകളിലോട്ടാണ്. സോ തമ്പ് അല്ലെങ്കിൽ തള്ളവിരൽ മുകളിലേക്ക് പിടിച്ചു. അപ്പോൾ എന്റെ നടുവിരൽ അല്ലെങ്കിൽ മിഡിൽ ഫിംഗർ ഇരിക്കുന്നത് ഈ ഡയറക്ഷനിലാണ്. സോ ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഈ ഡയറക്ഷനിൽ, അതായത് എയിൽ നിന്നും ബിയിലേക്ക് ആയിരിക്കും. ഒരു കാര്യം ട്രിക്കായിട്ട് ഓർത്തിരിക്കുക, നമ്മൾ ഇതൊരു വയറാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. സോ വയറിൽ ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്താൽ ഇനി ഇതിന് ബാക്കി ഇങ്ങോട്ട് ഫ്ലോ ചെയ്ത് ഇതുവഴി പുറത്തേക്ക് പോകാനേ പറ്റൂ. അതുകൊണ്ട് AB എന്ന സൈഡിൽ ഇങ്ങോട്ടാണ് കറണ്ട് എങ്കിൽ ഉറപ്പായിട്ടും CD എന്ന് പറയുന്ന സൈഡിൽ സിയിൽ നിന്നും ഡിയിലേക്കായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. റൈറ്റ് ഹാൻഡ് റൂൾ വെച്ച് നോക്കിയാൽ നമുക്ക് ഈ ഡയറക്ഷൻ തന്നെയായിരിക്കും കിട്ടുന്നത്. ABCD എന്ന് പറയുന്ന ചുറ്റിൽ മൊത്തത്തിലുണ്ടാകുന്ന കറണ്ട് ഫ്ലോ എയിൽ നിന്നും ഡിയിലേക്ക് ആയിരിക്കും. ഇവിടെ നമുക്ക് കറണ്ട് എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് അല്ലെങ്കിൽ ബാഹ്യ സർക്യൂട്ടിലേക്ക് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത് നോക്കാം. എയിൽ നിന്ന് ഫ്ലോ ചെയ്ത കറണ്ട് ഡിയിൽ എത്തി നിൽക്കുകയാണ്. ഡിയുടെ റിംഗ് ആയ R2 ഇപ്പോൾ ആ കറണ്ട് ഉണ്ട്. ഈ R2 ബ്രഷ് 2 കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ബ്രഷ് 2 വഴിയായിരിക്കും കറണ്ട് പുറത്തേക്ക് ഫ്ലോ ചെയ്യുന്നത്. സോ B2 നിന്നും കറണ്ട് പുറത്തേക്ക് ഫ്ലോ ചെയ്ത് ഗാൽവനോമീറ്റർ വഴി തിരിച്ച് B1 എത്തും. ഇനി നമുക്ക് ഈ ആർമേച്ചർ കറങ്ങി 90° കഴിഞ്ഞ് 180° ആകുമ്പോൾ ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാം. ഈ കേസിൽ ഇനി CD മൂവ് ചെയ്യാൻ പോകുന്നത് മുകളിലേക്കും AB മൂവ് ചെയ്യാൻ പോകുന്നത് താഴേക്കുമാണ്. നമ്മളിവിടെ ഫ്ലെമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ അല്ലെങ്കിൽ വലതുകൈ നിയമം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കറണ്ട് ഡിയിൽ നിന്നും സിയിലേക്കും ഈ സൈഡിൽ ബിയിൽ നിന്നും എയിലേക്കും ഫ്ലോ ചെയ്യുന്നതായിട്ട് കാണാം. അതായത് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഡിയിൽ നിന്നും കറങ്ങി എയിലേക്ക് ആയിരിക്കും. എയിൽ എത്തി നിൽക്കുന്ന കറണ്ട് എയുടെ റിംഗായ R1 എത്തും. R1 എപ്പോഴും ബ്രഷ് 1 കണക്റ്റഡ് ആണ്. സോ കറണ്ട് ബ്രഷ് 1 ആയിരിക്കും പുറത്തേക്ക് വരുന്നത്. അത് ഗാൽവനോമീറ്റർ കേറിട്ട് ബ്രഷ് 2 എത്തുന്നതായിരിക്കും. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ആദ്യത്തെ കേസിൽ ബ്രഷ് 2 നിന്നും ബ്രഷ് 1 കറണ്ട് ഫ്ലോ ചെയ്തപ്പോൾ ഒരു ഹാഫ് റൊട്ടേഷൻ അല്ലെങ്കിൽ അർദ്ധ ഭ്രമണം കഴിഞ്ഞപ്പോൾ കറണ്ട് ഫ്ലോ ബ്രഷ് 1 നിന്നും ബ്രഷ് 2 ആയി. ഇങ്ങനെ ഓരോ ഹാഫ് റൊട്ടേഷൻ കഴിയുമ്പോഴും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന കറണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് AC കറണ്ട്. AC കറണ്ട് ജനറേറ്റ് ചെയ്ത ഈ ജനറേറ്ററെ നമ്മൾ AC ജനറേറ്റർ എന്നും വിളിക്കും. നമുക്കറിയാം
360 ഡിഗ്രി തിരിയുമ്പോഴാണ് ഒരു വസ്തു ഫുൾ റൊട്ടേറ്റ് ചെയ്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ പൂർണ്ണമായി ഭ്രമണം ചെയ്തെന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആർമേച്ചർ ഒരു ഫുൾ റൊട്ടേഷൻ എടുത്തിരിക്കുന്ന വിവിധ സമയങ്ങളിലുള്ള EMF വാല്യൂ ആണ് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് കിട്ടുന്നത്. ആർമേച്ചർ ഫുൾ റൊട്ടേഷൻ ചെയ്യാനെടുക്കുന്ന സമയം, അല്ലെങ്കിൽ പൂർണ്ണ ഭ്രമണം ചെയ്യാനെടുക്കുന്ന സമയത്തെ വിളിക്കുന്ന പേരാണ് പീരീഡ്. ടി വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ 360 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് പൂർണ്ണ ഭ്രമണം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫുൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ എനിക്ക് 360 ഡിഗ്രി ടൈമിന്റെ പേരിൽ കാണിക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ ടി വെച്ച് റെപ്രസെന്റ് ചെയ്യാം. അതിന്റെ പകുതിയായ 180 ഡിഗ്രിയെ എനിക്ക് T/2 എന്ന് റെപ്രസെന്റ് ചെയ്യാം. അതിന്റെ നാലിലൊന്നായ 90 ഡിഗ്രിയെ T/4 എന്നും അതിന്റെ മുക്കാൽ ഭാഗമായ 270 ഡിഗ്രിയെ 3/4 T എന്നും റെപ്രസെന്റ് ചെയ്യാം. ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ഒന്നുകിൽ ടൈം അല്ലെങ്കിൽ ഡിഗ്രിയിൽ നമുക്കൊരു പോയിന്റ് തരും. ആ പോയിന്റിൽ ഉള്ള ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഫ്ലക്സിന്റെ വാല്യൂ ആയിരിക്കും ചോദിക്കുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സും ഇൻഡ്യൂസ്ഡ് EMF വാല്യൂ സെയിം തന്നെ ആയിരിക്കും ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ രണ്ടിനും ഫില്ല് ചെയ്യാൻ ഒരേ ബോക്സ് ആണ് ഇട്ടിരിക്കുന്നത് സ്ഥലക്കുറവ് മൂലം. ഫസ്റ്റ് കേസിൽ ടൈം 0 ആയിരുന്നപ്പോൾ നമ്മുടെ ആംഗിള് 0 ഡിഗ്രിയാണ്. ഇവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സും ഇൻഡ്യൂസ്ഡ് EMF സീറോ ആണെന്ന് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് കാണാൻ പറ്റും. സെക്കൻഡ് കേസിൽ T/4 ആണ് ടൈം തന്നിരിക്കുന്നത്. ആ സമയം ഡിഗ്രി 90 ആയിരിക്കും. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ ഇൻഡ്യൂസ്ഡ് EMF വാല്യൂ അതുപോലെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സും മാക്സിമം ആയിരിക്കും, അല്ലെങ്കിൽ പരമാവധി ആയിരിക്കും. തേർഡ് കേസിൽ T/2 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം ഇൻഡ്യൂസ്ഡ് EMF ചേഞ്ച് ഇൻ ഫ്ലക്സും സീറോ ആയിരിക്കും. അടുത്ത കേസിൽ 3T/4 ആണ് ടൈം പറഞ്ഞിരിക്കുന്നത്. അവിടെ ഡിഗ്രി 270 ആണ്. ആ സമയം നമുക്ക് കാണാം ഇൻഡ്യൂസ്ഡ് EMF ചേഞ്ച് ഇൻ ഫ്ലക്സും മാക്സിമം ആണ്, പക്ഷെ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കാണപ്പെടുന്നത്. അടുത്ത കേസിൽ ടി ആണ്, അത് 360 ഡിഗ്രി ആണ്. ആ കേസിൽ ഇൻഡ്യൂസ്ഡ് EMF ചേഞ്ച് ഇൻ ഫ്ലക്സും സീറോ ആയിരിക്കും. ഒരു AC ജനറേറ്ററിൽ ഫസ്റ്റ് ഹാഫ് റൊട്ടേഷനിലുണ്ടായ ഇൻഡ്യൂസ്ഡ് EMF സെക്കൻഡ് ഹാഫ് റൊട്ടേഷനിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുണ്ടായ ഇൻഡ്യൂസ്ഡ് EMF കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് AC ഒരു സൈക്കിൾ കിട്ടും. അതായത് ഒരു അർദ്ധഭ്രമണത്തിൽ ഒരു ദിശയിലുണ്ടായ പ്രേരിത വൈദ്യുതിയും അടുത്ത അർദ്ധഭ്രമണത്തിൽ എതിർദിശയിലുണ്ടായ പ്രേരിത വൈദ്യുതിയും ചേർന്ന് കഴിഞ്ഞാൽ AC ഒരു പരിവൃത്തി അഥവാ സൈക്കിൾ നമുക്ക് ലഭിക്കും. ഒരു സെക്കൻഡിൽ എത്ര AC സൈക്കിൾ ഉണ്ട് അല്ലെങ്കിൽ എത്ര പരിവൃത്തി ഉണ്ട് എന്നതിനെ നമ്മൾ സൂചിപ്പിക്കുന്ന വാക്കാണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹെഡ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി 1 Hz എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു സെക്കൻഡിൽ 1 AC സൈക്കിൾ ഉണ്ടെന്നാണ്. അപ്പോൾ 1 AC സൈക്കിളിനകത്ത് 2 തവണ കറണ്ട് റിവേഴ്സ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മുടെ വീട്ടിൽ വരുന്ന AC സപ്ലൈയുടെ ഫ്രീക്വൻസി 50 Hz ആണ്. അതിന്റെ അർത്ഥം 1 സെക്കൻഡിൽ 50 തവണ ഈ സിഗ്നല് റിപ്പീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിൽ എത്തുന്നുണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യമുണ്ട്, 50 Hz ഫ്രീക്വൻസി ഉള്ള AC കറണ്ടിൽ എത്ര തവണ കറണ്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമെന്ന്. നമുക്കറിയാം 1 Hz എന്ന് പറഞ്ഞാൽ 2 തവണ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതിന്റെ അർത്ഥം 50 Hz 100 തവണ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടെന്നാണ്. ഒരു ജനറേറ്ററിൽ നിന്നും AC ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ ജനറേറ്റർ ഉപയോഗിച്ച് DC ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ കണ്ട ജനറേറ്ററിനെ DC ജനറേറ്റർ ആക്കാൻ വേണ്ടി നമ്മൾ ആകെ ചെയ്യേണ്ട വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, ആർമേച്ചറിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന സ്ലിപ്പ് റിങ് മാറ്റിയിട്ട് സ്പ്ലിറ്റ് റിങ് ഉപയോഗിച്ചാൽ മതി. ഈ സ്പ്ലിറ്റ് റിങ് നിങ്ങൾ കഴിഞ്ഞ പാഠത്തിൽ മോട്ടറിനെ പറ്റി പഠിച്ചപ്പോൾ, DC മോട്ടറിനെ പറ്റി പഠിച്ചപ്പോൾ കണ്ടതാണ്. അപ്പോൾ ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. AB എന്ന് പറയുന്ന പോർഷൻ R1 എന്ന് പറയുന്ന ഭാഗത്തേക്കും CD എന്ന് പറയുന്ന പോർഷൻ R2 എന്ന് പറയുന്ന ഭാഗത്തേക്കും വെൽഡ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. അത് ഞാൻ കളർ അടിച്ച് കാണിച്ചിട്ടുണ്ട്. ആർമേച്ചർ ഇങ്ങനെ ഇരിക്കുമ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് A നിന്നും D ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം D റിംഗ് ആയ R2 ഇപ്പോൾ ബ്രഷ് 2 കണക്ട് ചെയ്തിരിക്കുകയാണ്. സോ ഈ കേസിൽ കറണ്ട് B2 നിന്നും ഗാൽനോമീറ്റർ വഴി B1 ഫ്ലോ ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ഇത് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് ഇപ്പുറത്ത് വരുന്ന കേസ് നോക്കാം. ഇപ്പോൾ കറണ്ടിന്റെ ഫ്ലോ ഡിയിൽ നിന്നും എയിലേക്കായിരിക്കും. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇപ്പോൾ എയുടെ റിംഗ് ആയ R1 ആണ് B2 കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഈ കേസിലും കറണ്ട് ഫ്ലോ ചെയ്യുന്നത് R1 നിന്ന് ബ്രഷ് 2 പോയിട്ട് ഗാലനോമീറ്റർ വഴി B1 ആയിരിക്കും. രണ്ട് കേസിലും കറണ്ട് ഫ്ലോ ചെയ്തത് ബ്രഷ് 2 നിന്നും ഗാലനോമീറ്റർ വഴി ബ്രഷ് 1 അതുകൊണ്ട് നമുക്ക് പറയാം ഇവിടെ AC ആണ് ജനറേറ്റ് ചെയ്തതെങ്കിലും നമ്മൾ സ്പ്ലിറ്റ് റിംഗിന്റെ സഹായത്തോടുകൂടി അത് DC ആയിട്ടാണ് പുറത്തേക്ക് എടുത്തത്. അതുകൊണ്ട് ഇതിനെ നമുക്ക് DC ജനറേറ്റർ എന്ന് വിളിക്കാം. DC ജനറേറ്ററും DC മോട്ടറും തമ്മിലുള്ള സിമിലാരിറ്റീസ് അഥവാ സാമ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. രണ്ടിനകത്തും പെർമനന്റ് മാഗ്നറ്റ് അല്ലെങ്കിൽ സ്ഥിര കാന്തങ്ങളുണ്ട്. രണ്ടിനകത്തും ആർമേച്ചർ ഉണ്ട്. രണ്ടിനകത്തും സ്പ്ലിറ്റ് റിങ്ങുകളുണ്ട്. രണ്ടിനകത്തും ബ്രഷ് ഉണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് മെഷീന്റെയും ബ്രഷ് വരെയുള്ള ഭാഗം ഒരുപോലെയാണെന്നല്ലേ ഇതിന്റെ അർത്ഥം. ഉദാഹരണത്തിന് ഇതൊരു DC മോട്ടറാണ്. ഈ മെഷീന്റെ ബ്രഷ് വരെയുള്ള ഭാഗം ഒരുപോലെയാണെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ ഇതിലേക്ക് ബാറ്ററി ഉപയോഗിച്ച് സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ ഇത് മോട്ടറായിട്ട് വർക്ക് ചെയ്യും, ഇത് കറങ്ങും. തിരിച്ച് ഞാൻ ഇതിനെ കറക്കിയിട്ട്
ബ്രഷിൽ നിന്ന് സപ്ലൈ എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് ജനറേറ്റർ ആയിട്ടും വർക്ക് ചെയ്യും. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതൊരു ഡി സി മോട്ടറാണ്. ഇതിനകത്തേക്ക് ഞാൻ ഡി സി സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഈ മോട്ടർ കറങ്ങും. ഇതേ മോട്ടർ ഞാനായിട്ട് കറക്കി കഴിഞ്ഞാൽ ജനറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുമോ എന്ന് അറിയാനായിട്ട് ഞാൻ ഈ മോട്ടർ ഒരു ഗാൽവനോമീറ്ററായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് കാണാം ഗാൽവനോമീറ്ററിന്റെ നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ അർത്ഥം ഇവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നാണ്. ഇനി അതിന്റെ പ്രത്യേകത നോക്കിയാൽ ഇവിടെ നീഡിലിന്റെ ഡിഫ്ലക്ഷൻ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമാണ്. അതിന്റെ അർത്ഥം ഇവിടെ കറണ്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ല എന്നാണ്. കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വൈദ്യുതിയുടെ അളവ് നോക്കിക്കഴിഞ്ഞാൽ അത് കൂടിയും കുറഞ്ഞും നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് എ സി ജനറേറ്ററിലും ബാറ്ററിയിലും ഡി സി ജനറേറ്ററിലും കിട്ടുന്ന ഇ എം എഫിന്റെ ഗ്രാഫ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇത് എ സി ജനറേറ്ററിന്റെ ഗ്രാഫാണ്, ഇത് ബാറ്ററിയിൽ നിന്ന് കിട്ടുന്ന ഡി സിയുടെ ഗ്രാഫും, ഇത് ജനറേറ്ററിൽ നിന്ന് കിട്ടുന്ന ഡി സിയുടെ ഗ്രാഫുമാണ്. ഈ ഗ്രാഫിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ഈ പോയിന്റ്സ് കണ്ടുപിടിക്കുന്നത് നോക്കാം. നമുക്കിവിടെ രണ്ട് കാര്യം കണ്ടുപിടിക്കണം. ഒന്ന്, ഇ എം എഫിന്റെ ഡയറക്ഷൻ അഥവാ ദിശ മാറുന്നുണ്ടോ എന്ന്. രണ്ട്, ഇ എം എഫിന്റെ അളവ് അഥവാ വാല്യൂ മാറുന്നുണ്ടോ എന്ന്. ഈ ചുവന്ന കളറിൽ കൊടുത്തിരിക്കുന്നതാണ് ഇ എം എഫ് എന്ന് പറയുന്നത്. ഇ എം എഫ് എപ്പോഴെങ്കിലും ഈ ആക്സിസിന് ക്രോസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഡയറക്ഷൻ മാറുന്നുണ്ടെന്നാണ് അർത്ഥം. ഇപ്പൊ നമുക്ക് നോക്കിയാൽ എ സിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ആക്സിസിന് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും തുടർച്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഡയറക്ഷൻ ചേഞ്ചസ് കണ്ടിന്യൂസ്ലി നമുക്ക് പറയാം. അതേസമയം ബാറ്ററിയിൽ നോക്കിയാൽ ഈ ഇ എം എഫിന്റെ ലൈൻ ആക്സിസിനെ ക്രോസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഡയറക്ഷൻ കോൺസ്റ്റന്റ് ആണ്. ഡി സി ജനറേറ്ററിൽ നോക്കിയാലും ഇ എം എഫിന്റെ ലൈൻ ഒരിക്കലും ഈ ആക്സിസിന് താഴോട്ട് വന്ന് അത് ക്രോസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇവിടെയും ഡയറക്ഷൻ കോൺസ്റ്റന്റ് ആണ് എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ഇ എം എഫിന്റെ അളവ് അല്ലെങ്കിൽ വാല്യൂ നോക്കാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇ എം എഫിന്റെ വാല്യൂ കൂടിയും കുറഞ്ഞു ഇരിക്കുകയാണ്. സോ നമുക്ക് പറയാം ഇ എം എഫ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ്. ഈ ബാറ്ററിയിൽ നോക്കിക്കഴിഞ്ഞാലോ നമുക്ക് ഇവിടെ ഇ എം എഫിന്റെ വാല്യൂവിന് വ്യത്യാസം ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. സോ ഇ എം എഫ് കോൺസ്റ്റന്റ് ആണ് അല്ലെങ്കിൽ സ്ഥിരമാണെന്ന് പറയാം. ഡി സി ജനറേറ്ററിലേക്ക് വരുമ്പോൾ ഇവിടെയും ഇ എം എഫിന്റെ വാല്യൂ കൂടിയും കുറഞ്ഞുമാണ് ഇരിക്കുന്നത്. സോ ഇ എം എഫ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് കണ്ടിന്യൂസ്ലി എന്ന് പറയാം. എക്സാമിന് ഈ ഗ്രാഫ് തന്നിട്ട് ഇത് എ സി ജനറേറ്റർ ആണോ ഡി സി ജനറേറ്റർ ആണോ അതോ ബാറ്ററി ആണോ എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗ്രാഫ് തിരിച്ചു വന്നാലും കേസ് സെയിം ആണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എപ്പോഴും നോർത്തിൽ നിന്ന് സൗത്തിലേക്കായിരിക്കും. ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും നമ്മുടെ കണ്ടക്ടർ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴൊക്കെ ഇവ തമ്മിൽ പെർപെൻഡിക്കുലർ ആയിരിക്കുമോ അപ്പോൾ മാക്സിമം ഇ എം എഫ് നമുക്ക് പരമാവധി ഇ എം എഫ് കിട്ടുന്നതായിരിക്കും. അതുപോലെ എപ്പോഴൊക്കെ ഇവ തമ്മിൽ പാരലൽ അല്ലെങ്കിൽ സമാന്തരമായിരിക്കുമോ അപ്പോഴെല്ലാം നമുക്ക് ഉണ്ടാകുന്ന ഇ എം എഫ് സീറോ ആയിരിക്കും. പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയും പാരലൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെയും ആയിരിക്കും ചിന്തിക്കുന്നത്. അത് തെറ്റാണ്. കാരണം ഇവിടെ കണ്ടക്ടർ മൂവ് ചെയ്യുന്ന ഡയറക്ഷനാണ് പറയുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന കണ്ടക്ടർ ഇനി മൂവ് ചെയ്യാൻ ചാൻസ് ഒന്നുകിൽ അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ടാണ്. സോ ആ ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഈ എ ബി അങ്ങോട്ട് നീങ്ങിയാലും ഇങ്ങോട്ട് നീങ്ങിയാലും മാഗ്നറ്റിക് ഫീൽഡിന് പാരലലായിട്ടാണ് നീങ്ങുന്നത്. സോ ഈ കേസിലാണ് പാരലൽ, അവിടെ ഇ എം എഫ് സീറോ ആയിരിക്കും. ഇനി നമ്മുടെ ആർമേച്ചർ ഇങ്ങനെ ഇരിക്കുന്നെന്ന് കരുതുക. ഇവിടെ ഇത് പാരലൽ അല്ല. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇനി ഇത് അനങ്ങാൻ പോകുന്നത് ഒന്നുകിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. അതായത് ഈ ഒരു സൈഡ് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഈ സൈഡ് ഒന്നുകിൽ മുകളിലോട്ട് നീങ്ങും അല്ലെങ്കിൽ താഴോട്ട് നീങ്ങും. അത് മുകളിലോട്ട് നീങ്ങിയാലും താഴോട്ട് നീങ്ങിയാലും അങ്ങോട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അത് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസ് ഇങ്ങനെ ആർമേച്ചർ വരുമ്പോഴായിരിക്കും. ഇനി ഇത് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു ട്രിക്ക് പറഞ്ഞുതരാം. നമ്മുടെ ആർമേച്ചർ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ നോർത്ത് പോളിൽ നിന്ന് വരുന്ന ഫീൽഡ് ലൈനിനെ മൊത്തം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അതായത് സൗത്ത് പോളിലേക്ക് എത്താൻ സഹായിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഇ എം എഫ് സീറോ ആയിരിക്കും. അതുപോലെ ആർമേച്ചർ ഇങ്ങനെ ഇരിക്കുന്ന കേസ് നോക്കിയാൽ നമുക്ക് കാണാം ഈ ആർമേച്ചറിന്റെ മുകളിലൂടെയും താഴെ കൂടെയും ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ മൊത്തം അപ്പുറത്ത് ചെന്നു. അതുകൊണ്ട് ഈ കേസിൽ മാക്സിമം ഇ എം എഫ് ഉണ്ടാകുന്നതായിരിക്കും. ഇത് ഈ കേസ് ഓർത്തിരിക്കാൻ ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ട്രിക്കാണ്. ഞാൻ ഉണ്ടാക്കിയെന്ന് എടുത്തു പറയാൻ കാരണം ദയവ് ചെയ്ത് ഇത് എക്സാമിന് എഴുതി വെക്കരുത്. കാരണം പറഞ്ഞതൊരു മണ്ടത്തരമാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിനെ മൊത്തം തടഞ്ഞു വെച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് മണ്ടത്തരമാണ്. എക്സാമിന് എഴുതിയാൽ നിങ്ങളുടെ ആൻസർ വെട്ടിക്കളയുന്നതായിരിക്കും. ഇത് ഓർത്തിരിക്കാൻ ഈ ട്രിക്ക് ഉപയോഗിക്കുക. റീസൺ എപ്പോഴും ഇത് തന്നെയാണെന്ന് പഠിച്ചു വെക്കുക. ലെഫ്റ്റ് ഹാൻഡ് റൂള് മോട്ടറിനും റൈറ്റ് ഹാൻഡ് റൂള് ജനറേറ്ററിനുമാണ് ഉപയോഗിക്കേണ്ടത്. ട്രിക്ക് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് റൂളിനകത്ത് നോക്കിയാൽ അവിടെ ഒരു ആറ് കാണാം, മോട്ടറിനകത്തും ഒരു ആറുണ്ട്. ഇനി റൈറ്റ് ഹാൻഡ് റൂൾ നോക്കിയാൽ അവിടെ രണ്ട് ആറുണ്ട്, ജനറേറ്ററിൽ നോക്കിയാലും അവിടെ രണ്ട് ആറുണ്ട്. സോ ഇങ്ങനെ നമുക്ക് ഇതിൽ ഏത് റൂള് ഏതിനാണ് ഉപയോഗിക്കേണ്ടതെന്ന് കണ്ടുപിടിക്കാം. നമ്മൾ ജനറേറ്ററിനെ പറ്റി പഠിച്ചത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന തേർഡ് ചാപ്റ്ററിലാണ്. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിൽ നമ്മൾ ഉപയോഗിക്കുന്നതെല്ലാം ഫ്ലെമിംഗിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ ആയിരിക്കും. അതുപോലെ മോട്ടറിനെ പറ്റി പഠിച്ചത് മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന സെക്കൻഡ് ചാപ്റ്ററിലാണ്. അതുകൊണ്ട് തന്നെ ആ ചാപ്റ്ററിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്ലെമിംഗിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആയിരിക്കും. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുത കാന്തിക പ്രേരണം
കാന്തവും കമ്പിച്ചുരുളും അഥവാ മാഗ്നറ്റും കോയിലും വെച്ച് ഉണ്ടാക്കാൻ സാധിക്കും നമ്മൾ കണ്ടു. മറ്റേതെങ്കിലും രീതിയിൽ ഇത് സാധ്യമാകുമോ എന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത്. ടോപ്പിക്കിന്റെ പേര് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നാണ്. ഞാനൊരു സോഫ്റ്റ് ആൻഡ് കോർ എടുത്തു, എന്നിട്ട് അതിൽ ഒരു ഇൻസുലേറ്റഡ് വയർ വെച്ച് ആദ്യം ഒരു കോയിൽ ഉണ്ടാക്കി, എന്നിട്ട് അതിന്റെ സമീപത്തായിട്ട് വേറൊരു ഇൻസുലേറ്റഡ് വയർ വെച്ചിട്ട് മറ്റൊരു കോയിൽ ഉണ്ടാക്കി. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കോയിലേക്ക് ബാറ്ററി വെച്ച് സപ്ലൈ കൊടുത്തിട്ട് അടുത്ത കോയിലെ ഗാൽവനോമീറ്റർ വെച്ചിട്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കാൻ പോവാണ്. ബാറ്ററിയിൽ നിന്നും വരുന്ന ഡി സി സപ്ലൈ ഒരു സ്വിച്ച് വഴി നമ്മൾ ഒരു കോയിലിൽ കൊടുത്തു, എന്നിട്ട് അടുത്ത കോയിലിന്റെ രണ്ടറ്റങ്ങൾ ഒരു ഗാൽവനോമീറ്ററിൽ കൊടുത്തു. നമുക്കിവിടെ സ്വിച്ച് തുടർച്ചയായിട്ട് ഓൺ ആക്കിയും ഓഫ് ആക്കിയും നോക്കാം. സ്വിച്ച് തുടർച്ചയായി ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്തപ്പോൾ നമ്മൾ സ്വിച്ച് ഓഫ് ആക്കിയ സമയത്തും ഓൺ ആക്കിയ സമയത്തും ആ ഗാൽവനോമീറ്റർ നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നത് കണ്ടു. ഇനി നമുക്ക് സ്വിച്ച് കുറച്ചു നേരം ഓൺ ആക്കി മാത്രം വെച്ച് നോക്കാം. നമ്മൾ സ്വിച്ച് ഓൺ ആക്കിയതിനു ശേഷം ഓഫ് ആക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഓൺ ആക്കിയ ആ ഒരു സമയം ഒന്ന് ഡിഫ്ലക്ട് ചെയ്യുന്നത് കണ്ടു, പിന്നീട് അത് നിശ്ചലമായി തന്നെ ഇരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇവിടെ എന്താണ് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇതിനകത്ത് ഒരു കോയിലൂടെ ഒരു ബാറ്ററി വഴി കറണ്ട് ഫ്ലോ ചെയ്തപ്പോൾ അല്ലെങ്കിൽ വൈദ്യുതി കടത്തി വിട്ടപ്പോൾ ഈ സോഫ്റ്റ് ആൻഡ് കോറിൽ അല്ലെങ്കിൽ പച്ചിരുമ്പ് കോറിൽ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇനി എപ്പോഴൊക്കെയാണ് ഈ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് പെട്ടെന്ന് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. സോ അതൊരു ചേഞ്ച് ആണ്, പിന്നീട് അതിന് ചേഞ്ച് പറ്റത്തില്ല. നമ്മൾ സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ഇല്ലാതാകും, അതും ഒരു ചേഞ്ച് ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് വന്നത് സ്വിച്ച് ഓൺ ആക്കുമ്പോഴും സ്വിച്ച് ഓഫ് ആക്കുമ്പോഴും ആണ്. എപ്പോഴെല്ലാമാണ് രണ്ടാമത്തെ കോയിലിൽ കറണ്ട് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, നമ്മൾ എപ്പോഴൊക്കെ ഒന്നാമത്തെ കോയിലിലെ സ്വിച്ച് ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്യുന്നു അപ്പോഴെല്ലാം ഈ സോഫ്റ്റ് ആൻഡ് കോറിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് സംഭവിക്കും. അപ്പോഴെല്ലാം ഈ രണ്ടാമത്തെ കോയിലിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും, അതുപോലെ തന്നെ ഒരു കറണ്ട് ഉണ്ടാവുകയും ചെയ്യും. ഏത് കോയിലാണോ നമ്മൾ കറണ്ട് കൊടുക്കുന്നത് ആ കോയിലിനെ നമ്മൾ പ്രൈമറി കോയിൽ എന്നാണ് വിളിക്കുന്നത്. കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന കോയിലിനെ നമ്മൾ സെക്കൻഡറി കോയിൽ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ നമുക്ക് ഫേസ് ചെയ്ത ഒരു പ്രശ്നം, എപ്പോഴൊക്കെ നമുക്ക് ഈ രണ്ടാമത്തെ കോയിലിൽ കറണ്ട് ഉണ്ടാക്കണമായിരുന്നോ അപ്പോഴൊക്കെ നമ്മൾ ഒന്നാമത്തെ കോയിലിനെ സ്വിച്ച് ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്യേണ്ടി വന്നു. ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്താൽ മതി, നമ്മൾ ഈ ഒന്നാമത്തെ കോയില് AC ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. AC എന്ന് പറയുമ്പോൾ അവിടെ ഓൾറെഡി കറണ്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, അതനുസരിച്ച് ഈ സോഫ്റ്റ് ആൻഡ് കോറിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ തുടർച്ചയായി നമുക്ക് ഈ രണ്ടാമത്തെ കോയില് EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യും. ഈ ഫിനോമിനനെ അല്ലെങ്കിൽ ഈ പ്രതിഭാസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന്. ഈ പ്രിൻസിപ്പിൾ അനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഉപകരണമാണ് ട്രാൻസ്ഫോമർ. നമുക്ക് ഈ ട്രാൻസ്ഫോമർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. എന്താണ് ട്രാൻസ്ഫോമർ എന്ന് ചോദിച്ചാൽ, പവറിന് വ്യത്യാസം വരുത്താതെ AC വോൾട്ടേജ് കൂട്ടുവാനും കുറയ്ക്കുവാനും സഹായിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ. നമ്മൾ AC വോൾട്ടേജ് കൂട്ടാനാണ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് വിളിക്കും. അതുപോലെ AC വോൾട്ടേജ് കുറയ്ക്കുവാനാണ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് വിളിക്കും. ട്രാൻസ്ഫോമറിൽ ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്ന സൈഡിനെ നമ്മൾ പ്രൈമറി എന്നും ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്ന സൈഡിനെ നമ്മൾ സെക്കൻഡറി എന്നുമാണ് വിളിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെയും ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെയും പടം തന്നിട്ട് അവ തമ്മിൽ ഡിഫറൻസസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ നോക്കിയാൽ പ്രൈമറിയിൽ കനം കൂടിയ അല്ലെങ്കിൽ തിക്കായിട്ടുള്ള വയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിൽ കനം കുറഞ്ഞ അല്ലെങ്കിൽ തിന്നായിട്ടുള്ള വയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിൽ കനം കുറഞ്ഞ വയർ അല്ലെങ്കിൽ തിൻ വയറാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിൽ കനം കൂടിയ അല്ലെങ്കിൽ തിക്കായിട്ടുള്ള വയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിൽ ചുരുളുകളുടെ അല്ലെങ്കിൽ ടേൺസിന്റെ എണ്ണം കുറവാണ്. പക്ഷേ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിൽ ചുരുളുകളുടെ എണ്ണം അല്ലെങ്കിൽ ടേൺസ് കൂടുതലാണ്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിൽ ചുരുളുകളുടെ അല്ലെങ്കിൽ ടേൺസിന്റെ എണ്ണം കൂടുതലാണ്. പക്ഷേ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിൽ ചുരുളുകളുടെ എണ്ണം അഥവാ ടേൺസ് കുറവാണ്. ഒരു ട്രാൻസ്ഫോമറിന്റെ ഇൻപുട്ട് സൈഡിനെ നമ്മൾ പ്രൈമറി എന്നാണ് വിളിക്കുന്നത്. അവിടെയുള്ള വാല്യൂസിന് നമ്മൾ കൂടെ P എന്ന് ചേർക്കും. അതുപോലെ ഒരു ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് സൈഡിനെ നമ്മൾ സെക്കൻഡറി എന്ന് വിളിക്കും. അവിടെയുള്ള വാല്യൂസിന്റെ കൂടെ നമ്മൾ S എന്ന് ചേർക്കും. ട്രാൻസ്ഫോമറിനകത്തുള്ള ചുരുളുകളുടെ എണ്ണത്തെ അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേൺസിനെ നമ്മൾ N വെച്ചാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈമറിയിലുള്ള അല്ലെങ്കിൽ ഇൻപുട്ട് സൈഡിലുള്ള ചുരുളുകളെ ഞാൻ N കൂടെ P ഇട്ട് കാണിക്കും. അതുപോലെ സെക്കൻഡറിയിലുള്ള ചുരുളുകളുടെ എണ്ണം അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേൺസിനെ N കൂടെ S ഇട്ട് കാണിക്കും. നമ്മൾ വോൾട്ടേജിനെ എപ്പോഴും V വെച്ചാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈമറിയിലുള്ള വോൾട്ടേജിനെ അല്ലെങ്കിൽ ഇൻപുട്ട് സൈഡിലുള്ള വോൾട്ടേജിനെ VP എന്ന് പറയാം. സെക്കൻഡറിയിലുള്ള വോൾട്ടേജിനെ അഥവാ ഔട്ട്പുട്ട് സൈഡിലുള്ള വോൾട്ടേജിനെ VS എന്ന് പറയാം.
കറണ്ടിനെ നമ്മൾ ഐ വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈമറിയിൽ അഥവാ ഇൻപുട്ട് സൈഡിലുള്ള കറണ്ടിനെ ഐ പി എന്നും സെക്കൻഡറിയിൽ അഥവാ ഔട്ട്പുട്ട് സൈഡിലുള്ള കറണ്ടിനെ ഐ എസ് എന്നും നമുക്ക് പറയാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് പവറിന്റെ ഇക്വേഷൻ വി ഇൻറ്റു ഐ ആണ്. അതുകൊണ്ട് തന്നെ ഇൻപുട്ട് സൈഡിലെ അല്ലെങ്കിൽ പ്രൈമറി സൈഡിലെ പവർ എഴുതുമ്പോൾ ഈ വിയുടെ ഐയുടെയും കൂടെ പി ഇട്ട് വി പി ഇൻറ്റു ഐ പി എന്ന് എഴുതാം. അതുപോലെ സെക്കൻഡറി സൈഡിൽ അല്ലെങ്കിൽ ഔട്ട്പുട്ട് സൈഡിലുള്ള പവർ എഴുതുമ്പോൾ വിയുടെ ഐയുടെയും കൂടെ എസ് ഇട്ട് വി എസ് ഇൻറ്റു ഐ എസ് എന്ന് എഴുതിയാൽ മതി. ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിലും സെക്കൻഡറിയിലും ചുറ്റുകളുണ്ട് അല്ലെങ്കിൽ ടേൺസ് ഉണ്ട്. ഈ ടേൺസ് എല്ലാം ഇരിക്കുന്ന ഒരേ മാഗ്നറ്റിക് ഫീൽഡിൽ അല്ലെങ്കിൽ കാന്തിക മണ്ഡലത്തിലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാം പ്രൈമറി ആണെങ്കിലും സെക്കൻഡറി ആണെങ്കിലും ഒരു ചുറ്റിൽ അല്ലെങ്കിൽ ഒരു ടേണിൽ ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMF സെയിം തന്നെയായിരിക്കും. അതിനെ ഞാൻ EMF ലെറ്ററായ ഇ വെച്ച് റെപ്രസെന്റ് ചെയ്യും. ഒരു ചുറ്റുള്ള EMF ഇ ആണെങ്കിൽ അവിടെയുള്ള മുഴുവൻ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ നമ്മുടെ ചുറ്റുകളുടെ എണ്ണം അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് കൊണ്ട് ആ ഇയെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഈ ഇക്വേഷൻ ഞാൻ പ്രൈമറി സൈഡിന്റെ പേരിൽ എഴുതുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻപുട്ട് സൈഡിന്റെ പേരിൽ എഴുതുകയാണെങ്കിൽ അവിടുത്തെ വോൾട്ടേജ് VP ആണ്, അവിടുത്തെ നമ്പർ ഓഫ് ടേൺസ് NP ആണ്, ഈ കോമൺ ആണ്. അതുപോലെ ഞാൻ ഇതേ ഇക്വേഷൻ സെക്കൻഡറിയുടെ പേരിൽ എഴുതുകയാണെങ്കിൽ ഇവിടെ വോൾട്ടേജ് VS ആണ്, നമ്പർ ഓഫ് ടേൺസ് സെക്കൻഡറിയിൽ NS ആണ്, ഈ അവിടെയും ഈ തന്നെയാണ്. ഈ രണ്ടാമത്തെ ഇക്വേഷനെ ഈ ഇക്വേഷൻ വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കിട്ടും. ഇവിടെ മുകളിലും താഴെയും ഈ ഉള്ളത് കൊണ്ട് എനിക്ക് ഈ രണ്ടും വെട്ടിക്കളയാം. VS/VP ഈസ് ഈക്വൽ ടു NS/NP എന്നുള്ള ഇക്വേഷൻ കിട്ടും. നമ്മൾ ട്രാൻസ്ഫോമറിനെ പറ്റി പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് പവറിന് ചേഞ്ച് വരാതെ വോൾട്ടേജ് കൂട്ടാനും കുറയ്ക്കാനും സഹായിക്കുന്ന ഉപകരണം എന്നാണ്. അതിന്റെ അർത്ഥം ഒരു ട്രാൻസ്ഫോമറിലെ ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും ഈക്വൽ ആണെന്നാണ്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ എഴുതാം VP/IP അതായത് ഇൻപുട്ടിലെ പവർ ഈസ് ഈക്വൽ ടു VS/IS അതായത് ഔട്ട്പുട്ടിലെ പവർ. ഇവിടെ ഞാൻ ഈ VP അപ്പുറത്തും IS ഇപ്പുറത്തും കൊണ്ടുവരികയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ കിട്ടും. ഇതാണ് ട്രാൻസ്ഫോമറിൽ നമ്മൾ അറിയേണ്ട അടുത്ത ഇക്വേഷൻ. ഈ ഇക്വേഷൻ പറഞ്ഞ VS/VP ഈസ് ഈക്വൽ ടു NS/NP. ഇവിടെയും VS/VP ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ഇക്വേഷനും ഒന്നാണെന്ന് എനിക്ക് പറയാം. സോ എനിക്ക് ഇങ്ങനെ എഴുതാം VS/VP ഈസ് ഈക്വൽ ടു NS/NP ഈസ് ഈക്വൽ ടു IP/IS. എനിക്ക് ഈ ഒരൊറ്റ ഇക്വേഷൻ അറിയാമെങ്കിൽ ട്രാൻസ്ഫോമറായിട്ട് ബന്ധപ്പെട്ട ഏത് ചോദ്യവും ചെയ്യാം. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ടേബിൾ ഫില്ല് ചെയ്ത് നോക്കാം. ആദ്യത്തെ വരിയിൽ നമുക്ക് ഇത്രയും വാല്യൂ തന്നിട്ടുണ്ട്, VS വാല്യൂ അറിയത്തില്ല. നമുക്ക് NP/VP/NS/VS അറിയാമെങ്കിൽ ഇതിൽ നിന്നും ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷൻ ഇത്രയും ഭാഗമാണ്. ഈ ഇക്വേഷനിലേക്ക് എനിക്ക് അറിയാത്ത VS ഒഴിച്ച് അറിയാവുന്ന വാല്യൂസ് എല്ലാം ഇട്ട് കൊടുത്തപ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടും. അത് സോൾവ് ചെയ്യാനായിട്ട് ഈ 10 അപ്പുറത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് 2500/500 × 10 എന്ന് കിട്ടും. അതിന്റെ ആൻസർ 50 ആണ്. സോ VS വോൾട്ടേജ് ആയതുകൊണ്ട് 50 വോൾട്ടേജ് ആണ് ഇവിടുത്തെ ആൻസർ. ഈ കേസിൽ NP ആണ് അറിയാത്തത്. സോ ഞാൻ ഇക്വേഷനകത്ത് NP ഒഴിച്ച് ബാക്കിയെല്ലാം എടുത്ത് എഴുതിയിട്ട് ഇത് സോൾവ് ചെയ്താൽ എനിക്ക് 3200 എന്ന് കിട്ടും. നമ്പർ ഓഫ് ടേൺസ് ആയതുകൊണ്ട് തന്നെ യൂണിറ്റ് ഒന്നുമില്ല. ഈ കേസിൽ നമുക്ക് VP തന്നിട്ടില്ല. സോ VP ഒഴിച്ച് ബാക്കി എല്ലാത്തിന്റെയും വാല്യൂസ് എടുത്തെഴുതി കഴിയുമ്പോൾ എനിക്ക് VP ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. ഇത് സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് 40 എന്ന് ഉത്തരം കിട്ടും. വോൾട്ടേജ് ആയതുകൊണ്ട് യൂണിറ്റ് വോൾട്ട് എന്ന് എഴുതി. ഈ കേസിൽ NS ആണ് തന്നിട്ടില്ലാത്തത്. അതുകൊണ്ട് NS ഒഴിച്ച് ബാക്കി തന്നിരിക്കുന്ന വാല്യൂ എല്ലാം എടുത്തെഴുതി ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 600 എന്നാണ് വാല്യൂ കിട്ടുന്നത്. നമുക്ക് ടെക്സ്റ്റിനകത്ത് ചോദ്യം നോക്കാം. 240 വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോമർ 8 വോൾട്ടേജ് സപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം ട്രാൻസ്ഫോമറിന്റെ ഇൻപുട്ട് വോൾട്ടേജ് അതായത് പ്രൈമറി വോൾട്ടേജ് 240 വോൾട്ട് ആണെന്നും അതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ആയ സെക്കൻഡറി വോൾട്ടേജ് 8 വോൾട്ടും ആണെന്നാണ്. പ്രൈമറി സൈഡിൽ 4800 ടേൺസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം NP 4800 ആണെന്നാണ്. സെക്കൻഡറി സൈഡിലെ ടേൺസിന്റെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്, അതായത് NS വാല്യൂ. ഇവിടെ നമുക്ക് VA NA കണക്ട് ചെയ്യുന്ന ഫസ്റ്റ് 2 സെറ്റ് ഇക്വേഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ NS വാല്യൂ അറിയില്ല. അറിയാവുന്ന വാല്യൂസ് എല്ലാം എടുത്തെഴുതി ഈ ഇക്വേഷൻ കിട്ടും. ഇവിടെ NS കണ്ടുപിടിക്കാനായിട്ട് ഈ 4800 ഇപ്പുറത്ത് മൾട്ടിപ്ലൈ ആക്കണം. അപ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടും. എനിക്ക് NS വാല്യൂ അതായത് സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം 160 എന്ന് കിട്ടും. അടുത്ത ചോദ്യത്തിൽ പറയുന്നത് ഒരു ട്രാൻസ്ഫോമറിന്റെ ഇൻപുട്ട് വോൾട്ടേജ് 240 വോൾട്ട് ആണ്, അതായത് പ്രൈമറി വോൾട്ടേജ് 240 വോൾട്ടേജ് ആണ്. ഇനി അവിടെ സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസിന്റെ എണ്ണം NS 80 വോൾട്ടേജ് ആണെന്നും പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസിന്റെ എണ്ണമായ NP 800 വോൾട്ടേജ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ചോദിച്ചിരിക്കുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണെന്നാണ്, അതായത് സെക്കൻഡറിയിലെ വോൾട്ടേജ് ആയ VS ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ VA NA കണക്ട് ചെയ്യുന്ന ഈ സെറ്റ് ഇക്വേഷൻ ഞാൻ എഴുതി. ഇവിടെ എനിക്ക് അറിയാത്തത് VS വാല്യൂ ആണ്. ഇവിടെയുള്ള എല്ലാ വാല്യൂസും എടുത്തെഴുതിയ ശേഷം ഇത് സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് VS വാല്യൂ അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് 24 വോൾട്ട് എന്ന് കിട്ടും. അടുത്ത ചോദ്യത്തിൽ അവർ പറഞ്ഞു പവർ നഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ പവർ ലോസ് ഇല്ലാത്ത ഒരു ട്രാൻസ്ഫോമർ കൺസിഡർ ചെയ്യുക. അവിടെ പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺ അല്ലെങ്കിൽ പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം NP 5000 ആണെന്നും സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം NS 250 ആണെന്നും പ്രൈമറിയിലെ വോൾട്ടേജ് VP 120 വോൾട്ടേജ് ആണെന്നും പ്രൈമറിയിലെ കറണ്ട് IP 0.1
ആമ്പിയർ ആണെന്നും പറഞ്ഞു. അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ സെക്കൻഡറിയിലെ വോൾട്ടേജ് ആയ വി എസും സെക്കൻഡറിയിലെ കറന്റ് ആയ ഐ എസും കണ്ടുപിടിക്കാനാണ്. ഇവിടെ വി എസിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഞാൻ വി എസും നമ്പർ ഓഫ് ടേൺസിന്റെ ഇക്വേഷനായിട്ട് കണക്ട് ചെയ്യുന്ന ഈ രണ്ട് സെറ്റ് ഇക്വേഷൻ എടുത്തു. കാരണം ഇവിടെ എനിക്ക് വി എസ് ഒഴിച്ച് ബാക്കി എല്ലാത്തിനെയും വാല്യൂ അറിയാം. അതുപോലെ തന്നെ കറണ്ട് ഐ എസ് കണ്ടുപിടിക്കാനായിട്ട് ഐ എസ് വരുന്ന ഇക്വേഷനും നമ്പർ ഓഫ് ടേൺസുമായിട്ട് കണക്ട് ചെയ്യുന്ന ഈ രണ്ട് സെറ്റ് ഇക്വേഷനും എടുത്തു. കാരണം ഇവിടെ എനിക്ക് ഐ എസ് ഒഴിച്ച് ബാക്കി എല്ലാ വാല്യൂവും അറിയാം. ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഈ ഇക്വേഷൻ കിട്ടും. അവിടെ ഈ 120 കൂടെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടും. ഇത് സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് സെക്കൻഡറിയിലെ വോൾട്ടേജ് ആയ വി എസ് 6 വോൾട്ടേജ് ആണെന്ന് കിട്ടും. ഇവിടെ ഞാൻ ഐ എസ് ഒഴികെ ബാക്കി എല്ലാ വാല്യൂസ് എടുത്തെഴുതുമ്പോൾ എനിക്ക് ഈ ഇക്വേഷൻ കിട്ടും. അതിൽ നിന്ന് ഐ എസ് എടുത്തെഴുതുകയാണെങ്കിൽ എനിക്ക് ഐ എസ് ഈസ് ഈക്വൽ ടു ഈ ഇക്വേഷൻ കിട്ടും. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് സെക്കൻഡറി കറണ്ടായ ഐ എസിന്റെ വാല്യൂ 2 ആമ്പിയർ ആണെന്ന് കിട്ടും. സെക്കൻഡറി സൈഡിലെ അല്ലെങ്കിൽ ഔട്ട്പുട്ട് സൈഡിലെ വോൾട്ടേജ് കൂട്ടുന്ന ട്രാൻസ്ഫോമർ ആണ് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് വിളിക്കുന്നത്. അതായത് അവിടെ വി എസിന്റെ വാല്യൂ വി പി യെക്കാട്ടിൽ കൂടുതലായിരിക്കും. പക്ഷെ അവിടെ കറണ്ടിന് എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇൻപുട്ട് സൈഡിൽ അല്ലെങ്കിൽ പ്രൈമറി സൈഡിലെ കറണ്ടിനെക്കാട്ടിലും സെക്കൻഡറി സൈഡിലെ കറണ്ടായ ഐ എസ് കുറവായിരിക്കും. അതുപോലെ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ നമ്മൾ ഇൻപുട്ടിനെ അപേക്ഷിച്ച് ഔട്ട്പുട്ട് സൈഡിലെ വോൾട്ടേജ് ആയ വി എസ് കുറവായിരിക്കും. അവിടെ കറണ്ടിന് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഇൻപുട്ട് കറണ്ടായ ഐ പി യെക്കാട്ടിൽ ഔട്ട്പുട്ട് കറണ്ടായ ഐ എസ് കൂടുതലായിരിക്കും. എന്തുകൊണ്ടാണ് വി എസ് കൂടിയ കേസിൽ ഐ എസ് കുറയുകയും വി എസ് കുറഞ്ഞ കേസിൽ ഐ എസ് കൂടിയതും എന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചതാണ് ട്രാൻസ്ഫോമറിൽ പവർ സെയിം ആണ്. അതായത് ഇൻപുട്ട് സൈഡിലെയും ഔട്ട്പുട്ട് സൈഡിലെയും പവർ സെയിം ആയിരിക്കണം. അപ്പോൾ നമ്മൾ വി എസ് കൂടുന്ന കേസിൽ ഐ എസിന്റെ വാല്യൂ കുറച്ച് ആ പവർ സെയിം ആക്കാനാണ് ട്രാൻസ്ഫോമർ ശ്രമിക്കുന്നത്. അതുപോലെ വി എസ് കുറയുന്ന കേസിൽ പകരമായി ഐ എസ് കൂട്ടി ആ പവർ സെയിം ആക്കി വെക്കാനാണ് ട്രാൻസ്ഫോമർ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ തൊട്ട് മുൻപ് ചെയ്ത പ്രോബ്ലത്തിൽ നോക്കിയാൽ ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് വാല്യൂസിൽ നിന്ന് മനസ്സിലാവും. അടുത്തതായിട്ട് കുറച്ച് ഇക്വേഷൻസ് തന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ എന്നും ഏതൊക്കെയാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. സെക്കൻഡറിയിലെ വോൾട്ടേജ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിനായിരിക്കും കൂടുതൽ. പവർ കോൺസ്റ്റന്റ് ആക്കി വെക്കാൻ വേണ്ടി സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ കറണ്ട് കുറവായിരിക്കും. അതേസമയം സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണെങ്കിലോ അവിടെ സെക്കൻഡറിയിൽ വോൾട്ടേജ് കുറവായിരിക്കും, പകരം സെക്കൻഡറിയിലെ കറണ്ട് കൂടുതലായിരിക്കും. പലർക്കും ഈ ഇക്വേഷനകത്താണ് സംശയം വരുന്നത്. ഇത് വായിക്കേണ്ടത് ഈ എൻ പി അപ്പുറത്ത് കൊണ്ടുപോയി വായിക്കണം. സോ എൻ എസ് ഗ്രേറ്റർ ദാൻ എൻ പി എന്നാണ് ഈ ഇക്വേഷന്റെ അർത്ഥം. എൻ എസ് അതായത് സെക്കൻഡറിയിലെ ടേൺസിന്റെ എണ്ണം കൂടുതലുള്ളത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിനാണ്. അതുപോലെ ഈ ഇക്വേഷൻ നോക്കിയാൽ ഈ എൻ പി അപ്പുറത്ത് പോകുമ്പോൾ എൻ എസ് ലെസ് ദാൻ എൻ പി അതായത് സെക്കൻഡറിയിലെ ടേൺസിന്റെ എണ്ണം കുറവ് അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിനാണ്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് സെൽഫ് ഇൻഡക്ഷൻ എന്നാണ്. അതിനായിട്ട് നമ്മൾ ടെക്സ്റ്റിൽ 2 സർക്യൂട്ടുകൾ തന്നിട്ടുണ്ട്. 2 സർക്യൂട്ടിലും ഒരു സോഫ്റ്റ് ആൻഡ് കോർ ഉള്ള സോളിനോയിഡിന്റെ പടം കാണിച്ചിട്ടുണ്ട്. എന്റെ കയ്യിൽ ഇരിക്കുന്ന സോഫ്റ്റ് ആൻഡ് കോറിന്റെ ലെങ്ത് കൂടുതലാണ് ഇത്രയും വലുതായിട്ട് കാണിക്കുന്നത്. അതിന്റെ ആവശ്യമില്ല, ഉള്ളിലിരിക്കുന്ന രീതിയിൽ മതി. ഫസ്റ്റ് കേസിൽ ഈ സോളിനോയിഡ് ഒരു 3 വാട്ട്സിന്റെ ബൾബുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് സപ്ലൈ കൊടുക്കാൻ ഒരു 6 വോൾട്ടേജ് ഡി സി കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് കേസിലും ഈ സോളിനോയിഡ് ഒരു 3 വാട്ട്സിന്റെ ബൾബിലേക്ക് തന്നെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ സപ്ലൈ കൊടുക്കാൻ നമ്മൾ 6 വോൾട്ടിന്റെ AC ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഈ 2 കേസിലും ഒരേപോലെ ആയിരുന്നു ലൈറ്റ് ഇന്റൻസിറ്റി അഥവാ പ്രകാശ തീവ്രത എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം. നമ്മൾ DC കണക്ട് ചെയ്ത ഈ കേസിൽ ബൾബിൽ കൂടുതൽ ലൈറ്റ് ഇന്റൻസിറ്റി ഉണ്ടായിരുന്നു. അതേസമയം AC കണക്ട് ചെയ്ത കേസിൽ ലൈറ്റ് ഇന്റൻസിറ്റിയിൽ ഒരു കുറവ് കണ്ടു. ഇത് എന്തുകൊണ്ടാണെന്ന് നോക്കുന്നതിന് മുമ്പ് നമുക്ക് 2-3 ചോദ്യങ്ങൾ നോക്കാം. ഇതിൽ ഏത് സർക്യൂട്ടിലാണ് കാന്തിക മണ്ഡലം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായതെന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം 2 സർക്യൂട്ടിലും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. കാരണം ഒരു വയറിൽ കൂടി അല്ലെങ്കിൽ ഒരു ചാലകത്തിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്താൽ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. സോ ഒരു പച്ചിരുമ്പ് കോറോടെ വെച്ച സ്ഥിതിക്ക് അത് നല്ലൊരു മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ടാകുന്നതായിരിക്കും 2 സർക്യൂട്ടിലും. അടുത്ത ചോദ്യം, ഇതിൽ ഏത് സർക്യൂട്ടിലാണ് മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യുന്നത് അല്ലെങ്കിൽ മാറ്റം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ അത് ഈ സർക്യൂട്ടിലായിരിക്കും. കാരണം ഈ സർക്യൂട്ടിൽ AC ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കറണ്ട് ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ ദിശ മാറിക്കൊണ്ടിരിക്കും. അതനുസരിച്ച് ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിനും വേരിയേഷൻ വന്നുകൊണ്ടിരിക്കും. അടുത്ത ചോദ്യം, ഇതിൽ ഏത് സർക്യൂട്ടിലാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നത്, അതായത് തുടർച്ചയായിട്ട് പ്രേരിത EMF ഉണ്ടാകുന്നത് ഏത് സർക്യൂട്ടിലാണെന്നാണ്. നമുക്കറിയാം AC കൊടുത്തിരിക്കുന്ന ഈ സർക്യൂട്ടിലായിരിക്കും ഇൻഡ്യൂസ്ഡ് EMF കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്നത്. കാരണം ആ കോയിലിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സോളിനോയിഡിൽ നമ്മൾ AC കൊടുക്കുമ്പോൾ ആ സോളിനോയിഡിൽ ഒരു ചേഞ്ച് ചെയ്യുന്ന അതായത് വ്യത്യാസം വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുകയും ആ മാഗ്നറ്റിക് ഫീൽഡിലെ ചേഞ്ച് കാരണം നമ്മൾ കൊടുക്കുന്ന AC ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ ഒരു ബാക്ക് EMF ഉണ്ടാകുന്നതായിരിക്കും ഈ ഫിനോമിനനെ അല്ലെങ്കിൽ ഈ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന്. സെൽഫ് എന്ന് പറയാൻ കാരണം സ്വന്തം മാഗ്നറ്റിക് ഫീൽഡിലെ ചേഞ്ച് കാരണമാണ് ഈ ബാക്ക് EMF ഉണ്ടാകുന്നത് എന്നതുകൊണ്ടാണ്.
ഈ സെൽഫ് ഇൻഡക്ഷന്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ഉപകരണമാണ് ഇൻഡക്ടർ. ഒരു സർക്യൂട്ടിൽ നമ്മൾ ഇൻഡക്ടർ ഉപയോഗിക്കുന്നത് ആ സർക്യൂട്ടിലുള്ള കറണ്ടിന്റെ ചേഞ്ചസിനെ ഒപ്പോസ് ചെയ്യാനാണ്. അതുപോലെ തന്നെ ഒരു സർക്യൂട്ടിൽ പവർ ലോസ് ചെയ്യാതെ അല്ലെങ്കിൽ പവർ നഷ്ടം വരുത്താതെ കറണ്ട് കുറയ്ക്കണമെങ്കിൽ അവിടെയും നമ്മൾ ഇൻഡക്ടർ ഉപയോഗിക്കാറുണ്ട്. ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് AC സർക്യൂട്ടിൽ ഇൻഡക്ടർ ഉപയോഗിക്കുന്നതെന്നാണ്. പവർ ലോസ് ഇല്ലാതെ, അതായത് പവർ നഷ്ടം വരുത്താതെ കറണ്ടിനെ കൺട്രോൾ ചെയ്യാനും കുറയ്ക്കുവാനുമാണ് നമ്മൾ AC സർക്യൂട്ടിൽ ഇൻഡക്ടർ ഉപയോഗിക്കുന്നത്. മറ്റൊരു ചോദ്യം, ഈ ഇൻഡക്ടറിന് പകരം റെസിസ്റ്റർ ആയിരുന്നു നമ്മൾ കറണ്ട് കുറയ്ക്കുവാൻ ഉപയോഗിച്ചെങ്കിൽ എന്തായിരുന്നു പ്രശ്നം എന്നാണ്. നമ്മൾ റെസിസ്റ്റർ ആയിരുന്നു കറണ്ട് കുറയ്ക്കുവാൻ ഉപയോഗിച്ചിരുന്നെങ്കിൽ അവിടെ എനർജി ഹീറ്റ് ആയിട്ട് ലോസ് ചെയ്യും, അതായത് നമുക്ക് പവർ ലോസ് ആവുന്നതായിരിക്കും. പക്ഷെ ഇൻഡക്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പവർ ലോസ് ഉണ്ടാവുകയില്ല. അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് ഇൻഡക്ടർ DC സർക്യൂട്ടിൽ ഉപയോഗിക്കാത്തതെന്നാണ്. ഇൻഡക്ടർ വർക്ക് ചെയ്യുന്നത് തന്നെ മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാകുന്ന ചേഞ്ച് കാരണം ഉണ്ടാകുന്ന ബാക്ക് EMF അടിസ്ഥാനത്തിലാണ്. DC സർക്യൂട്ടിൽ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യത്തില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡക്ടർ DC സർക്യൂട്ടിൽ ഉപയോഗിച്ചിട്ട് കാര്യമില്ല. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ അഥവാ വൈദ്യുത കാന്തിക പ്രേരണത്തിന്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉപകരണത്തെ പറ്റിയാണ്. മൂവിംഗ് കോയിൽ മൈക്രോഫോൺ അഥവാ ചലിക്കും ചുരുൾ മൈക്രോഫോൺ. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്കൊരു മോഡൽ വെച്ച് പറയാം. ഒരു മൈക്രോഫോണിൽ ഒരു ഡയഫ്രം കാണും, ഡയഫ്രവുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഒരു വോയിസ് കോയിൽ കാണും. ഈ വോയിസ് കോയിൽ ഒരു പെർമനന്റ് മാഗ്നറ്റിന്റെ അല്ലെങ്കിൽ സ്ഥിരകാന്തത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിലാണ് ഇരിക്കുന്നത്. നമ്മൾ ഇതിന്റെ അടുത്തൊന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ സൗണ്ട് അനുസരിച്ച് ഈ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യും അല്ലെങ്കിൽ കമ്പനം ചെയ്യും. ഡയഫ്രം അനങ്ങി കഴിഞ്ഞാൽ ഡയഫ്രത്തിന്റെ കൂടെയുള്ള വോയിസ് കോയിൽ ചലിക്കുന്നതായിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് ഇരിക്കുന്ന വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സൗണ്ടിന് കറസ്പോണ്ടിംഗ് ആയ ഒരു ഇലക്ട്രിക് സിഗ്നൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ ശബ്ദത്തിന് അനുസൃതമായ ഒരു വൈദ്യുത സിഗ്നൽ അവിടെ ഉണ്ടാകുന്നതായിരിക്കും. അതായത് മൈക്രോഫോൺ നമ്മുടെ ശബ്ദത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റി, അല്ലെങ്കിൽ സൗണ്ട് എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റി. നമുക്ക് മൈക്രോഫോണിന്റെ പാർട്സ് എന്തൊക്കെയാ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു ഡയഫ്രം കാണാം, ഡയഫ്രവുമായി കണക്ട് ചെയ്തിരിക്കുന്ന വോയിസ് കോയിൽ കാണാം, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്ന പെർമനന്റ് മാഗ്നറ്റ് നമുക്ക് വോയിസ് കോയിലിന്റെ ഉള്ളിലായിട്ട് കാണാം, പിന്നെ ഇവിടെ സൗണ്ട് വേവ് കൊടുക്കുകയാണെങ്കിൽ അത് ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കി മാറ്റുമെന്നും കാണിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, ഇതിലെ മൂവ് ചെയ്യുന്ന പാർട്സ് ഏതൊക്കെയാണെന്നാണ്. നമ്മുടെ ഡയഫ്രവും വോയിസ് കോയിലുമാണ് ഇതിൽ മൂവ് ചെയ്യുന്ന പാർട്സ്. മൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ചലിക്കാൻ പറ്റുന്ന ഡയഫ്രത്തിന് മുൻപിൽ സൗണ്ട് ഉണ്ടാക്കിയാൽ എന്ത് പറ്റും എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഉത്തരം, ഡയഫ്രം നമ്മുടെ സൗണ്ടിനനുസരിച്ച് വൈബ്രേറ്റ് ചെയ്യും അല്ലെങ്കിൽ കമ്പനം ചെയ്യും. അടുത്ത ചോദ്യം, ഡയഫ്രം വൈബ്രേറ്റ് ചെയ്താൽ വോയിസ് കോയിൽ എന്ത് പറ്റും എന്നാണ്. വോയിസ് കോയിലും ഡയഫ്രത്തിന്റെ വൈബ്രേഷൻ അനുസരിച്ച് വൈബ്രേറ്റ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ചോദ്യം, വാട്ട് വിൽ ബി ദ റിസൾട്ട്, ഇത് കാരണം എന്ത് നടക്കും എന്നാണ്. ഇത് കാരണം നമ്മൾ കൊടുത്ത സൗണ്ടിന് അനുസൃതമായ ഇലക്ട്രിക് സിഗ്നല് വോയിസ് കോയിലിൽ ഉണ്ടാവുന്നതായിരിക്കും. നമുക്ക് മൈക്രോഫോണും ലൗഡ് സ്പീക്കറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മൈക്രോഫോൺ സൗണ്ട് എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കിയിട്ടാണ് മാറ്റുന്നത്. അതേസമയം ലൗഡ് സ്പീക്കർ ഇലക്ട്രിക്കൽ എനർജിയെ സൗണ്ട് എനർജി ആക്കിയിട്ടാണ് മാറ്റുന്നത്. മൈക്രോഫോൺ വർക്ക് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ലൗഡ് സ്പീക്കർ വർക്ക് ചെയ്യുന്നത് മോട്ടോർ പ്രിൻസിപ്പലിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി ഇവ തമ്മിലുള്ള സിമിലാരിറ്റീസ് അല്ലെങ്കിൽ സാമ്യം എന്തൊക്കെയാണ് നോക്കാം. രണ്ടിനകത്തും വോയിസ് കോയിലുണ്ട്, ഡയഫ്രം ഉണ്ട്, പെർമനന്റ് മാഗ്നറ്റും ഉണ്ട്. ഇത് 220 വോൾട്ടേജ് AC 26 വോൾട്ടേജ് AC ആക്കി കുറയ്ക്കുവാൻ ഉപയോഗിക്കുന്ന സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. ഇതിന്റെ ഇൻപുട്ടിൽ 220 വോൾട്ടേജ് AC കൊടുത്തപ്പോൾ എനിക്ക് ഔട്ട്പുട്ടിൽ 26 വോൾട്ടേജ് AC കിട്ടുന്നതായിട്ട് കാണാം. നമ്മൾ ഇതുവരെ നോക്കിയത് എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുത കാന്തിക പ്രേരണം എന്നും അതിന്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ജനറേറ്ററിനെ പറ്റി നമ്മൾ പഠിച്ചു. അടുത്തതായിട്ട് നമ്മൾ എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പഠിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ട്രാൻസ്ഫോമറിന്റെ വർക്കിങ്ങിനെ പറ്റി നമ്മൾ പഠിച്ചു. അതിനുശേഷം എന്താണ് സെൽഫ് ഇൻഡക്ഷൻ നമ്മൾ പഠിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ഇൻഡക്ടറിന്റെ പ്രവർത്തനത്തെ പറ്റി നമ്മൾ പഠിച്ചു. ഏറ്റവും അവസാനം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വെച്ച് വർക്ക് ചെയ്യുന്ന മറ്റൊരു ഉപകരണമായ മൂവിംഗ് കോയിൽ മൈക്രോഫോണിന്റെ വർക്കിങ്ങിനെ പറ്റിയും നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഒരുവിധം പോർഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് പെൻഡിംഗ് ആയിട്ടുള്ളത് ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ അഥവാ ഗൃഹവൈദ്യുതീകരണം എന്ന് പറയുന്ന പോർഷനാണ്. അത് ഈ വീഡിയോയുടെ പാർട്ട് 2 ആയിട്ട് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം ഈ ചാപ്റ്ററിന്റെ റിവിഷൻ വീഡിയോയും ലെറ്റർ SSLC മുഴുവൻ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയും മറ്റ് റിലേറ്റഡ് വീഡിയോസും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.